ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അനുഗ്രഹീതമായ ഈ സമയത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഒരിക്കൽ കൂടെ ധന്യനായ കർത്താവിൻ്റെ തിരുവഴുത്തുകളെ അവിടുത്തെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളോട് പകർന്നു കൊണ്ട് പങ്കുവയ്ക്കാൻ ദൈവം തന്ന വിലപ്പെട്ട സന്ദർഭത്തിന് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു പ്രത്യേകാൽ നമ്മുടെ കഴിഞ്ഞ സമാഗമന കൂടാരം എന്ന സബ്ജക്റ്റിൻ്റെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മളതിൻ്റെ എങ്ങനെയാണ് എന്ത് എന്ത് എങ്ങനെയാണ് ഈ സമാഗമന കൂടാരം ഉണ്ടാക്കാൻ ഉണ്ടാകേണ്ട കാരണം അതിൻ്റെ കർത്താവ് ഇങ്ങനെ ഒരു കൂടാരത്തിൽ വന്ന് വസിക്കേണ്ട കാരണം ഈ ഇത്യാദി കാര്യങ്ങളെപ്പറ്റി നമ്മൾ ഈ സമാഗമ കൂടാരം ഉണ്ടാകുന്നതിന് മുമ്പുള്ള അതിന് കാരണമായ കുറേ കാര്യങ്ങളെ അതിൻ്റെ ഒരു മുഖവുര എന്നവണ് നമ്മളൊരു ഒരു ചിന്തയിലേക്ക് വന്നു അത് ശ്രമിക്കുകയും കാണുകയും കേൾക്കുകയും അത് ഗ്രഹിക്കുകയും ഒക്കെ ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ സ്നേഹബന്ധനവും നന്ദി അറിയിക്കുന്നു തുടർന്ന് നമ്മളിന്ന് ഇതിൽ അതിൻ്റെ സമാഗമന ഉടാരത്തിൻ്റെ തൂണ് എന്ന ഭാഗത്തേക്ക് പ്രവേശിച്ച് അതിനെ നമ്മൾ ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു എല്ലാവരും തികഞ്ഞ പ്രാർത്ഥനയോടും ദൈവാസത്തോടും കൂടെ അരിപ്പാൻ ഓർമ്മപ്പെടുത്തുകയാണ് ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് പ്രാരംഭമായിട്ട് കൂടാരവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിൻ്റെ പശ്ചാത്തലം ചിന്തിച്ചു ഇന്ന് പ്രാരംഭമായിട്ട് ഇതിലെ ഓരോ വസ്തുക്കളും ചിന്തിക്കുക ഒരു ദിവസം കൊണ്ടല്ല ഇത് ഇത് ഏകദേശം ഒരു പരമാവധി ഒരമണിക്കൂറുള്ള എപ്പിസോഡുകളായിട്ടാണ് കാരണം ആൾ ആൾക്ക് സമയക്കുറവാണ് അതുകൊണ്ട് വളരെ ക്ഷമയോടെ ഇരുന്ന് കാണാൻ കഴിയുന്ന അരമണിക്കൂർ എപ്പിസോഡുകളായിട്ട് ആണ് ഞങ്ങളത് അപ്ലോഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധയോടും പ്രാർത്ഥനയോടും കൂടെ ഞാൻ എന്നും പറയാം ആരംഭത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് ഏകാഗ്രതയോടെ സൈലൻ്റ് ആയിട്ടുള്ള സന്ദർഭത്തിൽ സ്വസ്ഥമായിട്ടിരുന്ന് ശ്രദ്ധിക്കുക രണ്ട് പ്രാർത്ഥനയോടുകൂടെ ഇത് ശ്രവിക്കുക ഇതിലെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് കൂടാരത്തിൻ്റെ തൂണുകളെക്കുറിച്ചാണ് ആദ്യമായിട്ട് ചിന്തിക്കുന്നത് ഈ കൂടാരത്തിൽ ഇതിൽ തടി കൊണ്ട് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ തടി കൊണ്ട് ഉപയോഗിക്കുന്ന നിരവധി വസ്തുക്കളുണ്ട് അതെല്ലാം തന്നെ ഹതിരമരം കൊണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഇതുവഴി തങ്കം ഉപയോഗിച്ചിട്ടുണ്ട് താമരം ഉപയോഗിച്ചിട്ടുണ്ട് വെള്ളി ഉപയോഗിച്ചിട്ടുണ്ട് വില കൂടിയ രത്നങ്ങൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് മൃഗത്തിൻ്റെ തോലുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അവയെല്ലാം നമ്മൾ ഓരോന്നും ഓരോന്നായിട്ട് പഠിക്കും അപ്പം പ്രാരംഭമായിട്ട് പഠിക്കുന്നത് കൂടാരത്തിൻ്റെ തൂണാണ് പ്രാകാരത്തിലെ തൂണുകൾ നമ്മൾ ഒരു വാക്യത്തിലേക്ക് വരും എന്നിട്ട് അതിൻ്റെ അർത്ഥം എന്താണ് അതിനകത്ത് നിഴൽ ആണെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തിയല്ലോ നിഴലും പുറളും എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കും കൂടാരത്തിൻ്റെ തൂണ് പുറപ്പാട് പുസ്തകം മുപ്പത്തിയാറാം അധ്യായം മുപ്പത്തിയാറാം വാക്യം ആ പൊൻ ആ മതി നമുക്കിവിടെ എന്തുകൊണ്ടാണ് ഈ തൂണുണ്ടാക്കാൻ പറഞ്ഞത് ഉണ്ടാക്കിയത് എന്ന് മനസ്സിലാക്കേണ്ട വേണ്ടി മാത്രമാണ് ആ വാക്യം വായിച്ചത് ഹതിരമരം കൊണ്ട് തൂണുണ്ടാക്കി അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു ഇത് ഞാൻ നമ്മൾ എബ്രായർ പത്തൊന്നിൽ വായിക്കുന്നതുപോലെ ന്യായപ്രമാണം സമ ആലയം കൂടാരം ഇവയെല്ലാം തന്നെ വരാന് ഉള്ളവരുടെ നിഴലായിരുന്നു കാര്യങ്ങളുടെ സാക്ഷരത ഉരുമല്ല അപ്പോൾ ഇതിനകത്ത് ഈ തൂണിനകത്ത് ഒരു നിഴൽ മറഞ്ഞിരിപ്പുണ്ട് ആ നിഴലും പൊറലും എന്തെന്ന് ജസ്റ്റ് നമ്മൾ നോക്കിയിട്ട് നമ്മൾ മടങ്ങി മരത്തിലേക്ക് വരും പിന്നെയും നമ്മൾ തിരിച്ച് ആ തൂണിലേക്കൊക്കെ പോകും വളരെ ശ്രദ്ധയോടുകൂടെ പ്രാരംഭം മുതലിരിക്കുക നിരവധി വാക്യങ്ങൾ ഇതുമായിട്ട് കണക്ട് ചെയ്യേണ്ടുള്ളത് കൊണ്ട് ശ്രോതാക്കളത് വളരെ ശ്രദ്ധയോടുകൂടെ തന്നെ ഇരിപ്പാൻ ഓർമ്മപ്പെടുത്തുന്നു ഇത് നമ്മൾ വായിക്കാം ലേഖനം രണ്ടാം രണ്ടാമധ്യായം ഒൻപതാം വായിക്കും ഗലാത്യർ രണ്ട് ഒൻപത് ആ എനിക്ക് ലഭിച്ച കൃപയറിഞ്ഞുകൊണ്ട് തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോവും കേഭാവും യോഹനാണ് മതി അവിടെ പ്രധാനമായിട്ട് പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ തിരിച്ച് ഓരോന്നും ഓരോന്നും തിരിച്ചറിയുന്നതെന്ന് പറഞ്ഞാൽ എന്താണ് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ വസ്തുക്കളുടെ ആത്മീക പൊരുൾ എന്ത് ആത്മീക അർത്ഥം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇനി ചിന്തിക്കുന്നത് അവിടെ പറഞ്ഞിരിക്കുന്നത് ഹതിരമരം കൊണ്ട് പ്രാകാ ആലയത്തിന് നമ്മൾ പറഞ്ഞു ആലയത്തിന് മൂന്ന് ഭാഗങ്ങളാണ് ഒന്ന് പ്രാകാരം രണ്ട് വിശുദ്ധ സ്ഥലം മൂന്ന് അതിവിശുദ്ധ സ്ഥലം അതിന് പ്രാകാരത്തിൽ നിർത്തിയിരിക്കുന്ന തൂണിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് തൂണ് ഹതിരമരമാണ് അപ്പോൾ ആ തൂണിൻ്റെ ആത്മീയ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ യോഹന്നാനേയും പത്രോസിനെയൊക്കെ അവിടെ പറഞ്ഞിരിക്കുന്നത് അവർക്ക് ലഭിച്ച കൃപയറി അറിഞ്ഞുകൊണ്ട് തൂണുകളായിട്ടെണ്ണപ്പെട്ട വീണ്ടെടുക്കപ്പെട്ട ദൈവദാസന്മാരെ വിശ്വാസികളെ ദൈവമക്കളെ ദൈവം എന്തായിട്ട് എണ്ണിയിരിക്കുന്നു ആത്മീക പദവികൾ പലതുണ്ട് അതിൽ ഒരു പ്രധാനപ്പെട്ട പദവിയാണ് വീണ്ടെടുക്കപ്പെട്ട ഒരു വിശ്വാസിയായാലും ശരി ഒരു ശുശ്രൂഷകനായും ശരി വീണ്ടെടുക്കപ്പെട്ട തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭ സമ്പാദിച്ച സഭയുടെ അകത്ത് ആ കൂട്ടായ്മയുടെ തൂണായിട്ട് നിൽക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് തൂണിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഭാരം വഹിക്കുക ഭാരം താങ്ങി നിർത്തുന്ന അപ്പോൾ ആ കൂട്ടായ്മയിൽ നിങ്ങളുടെ ശരീരം കൊണ്ട് മനസ്സുകൊണ്ട് പ്രാർത്ഥന കൊണ്ട് സമ്പത്ത് കൊണ്ട് ശരീരം കൊണ്ട് എല്ലാ അർത്ഥത്തിലും നിങ്ങളാൽ കഴിയുന്ന നിലകളിൽ ആവൻ ആ ഒരു തൂണിൻ്റെ ഉത്തരവാദിത്വം വഹിപ്പാനാണ് എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് ഈ പകലിൽ ഈ സമാഗമന കൂടാരത്തിൻ്റെ തൂണിൽ നിന്ന് പുതിയ നിയമസഭ വിശ്വാ തിരിച്ചറിയണം അപ്പോൾ ഒന്ന് ഇതിൻ്റെ നിഴൽ അതിൻ്റെ നിഴലും പൊരുളും എന്താണെന്ന് ചോദിച്ചാൽ ആ അക്ഷരാർത്ഥത്തിലൊരു തൂണ് എന്നാൽ ഇവിടെ വീണ്ടെടുക്കപ്പെട്ട വിശ്വാസിയും ദൈവം ദൈവമക്കളും ദൈവദാസന്മാരും ദൈവസഭയുടെ കൂട്ടായ്മയുടെ തൂണായിരിക്കണം നിൽക്കട്ടെ അപ്പോൾ ഇനി നമ്മൾ ഖതിരമരത്തെക്കുറിച്ച് ചിന്തിക്കും ചിന്തിച്ചിട്ട് ഇനി നമ്മൾ മടങ്ങി വീണ്ടും ഈ പല ഭാഗങ്ങളിലേക്ക് ഒരു തൂണാണ് ശ്രദ്ധയോടെ ഇരിക്കാൻ പറയുന്നത് ശ്രദ്ധിക്കൂ ഈ മരത്തെക്കുറിച്ച് ഖതിരമരത്തെക്കുറിച്ച് നമുക്ക് അല്പമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട് ഖതിരമരം നമ്മുടെ കേരളത്തിലുള്ള പ്രിയപ്പെട്ടവർ ഈ ഖദനമരം കാണാനുള്ള സാധ്യതയില്ല ഇനി ഇസ്രായേലിലോ ഗൾഫ് നാടുകളിലോ ഒക്കെ പോയിട്ടുള്ളവരൊരു പക്ഷേ മരുഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കണ്ടിട്ടുള്ള ചിലരൊക്കെ ഈ ഖദനമരം കാണാൻ സാധ്യതയുണ്ട് ഞാൻ നമ്മുടെ മലയാളി സഹോദരങ്ങൾക്കായിട്ട് ഒരു ആ ഖദരമരം എങ്ങനെ ഇരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഒരു അതിൻ്റെ വർഗത്തിപ്പെട്ട ഒരു ചെടിയെ ഞാൻ പറഞ്ഞുതരാം നമ്മളിവിടം വിട്ട് എനിക്ക് മറ്റ് ആന്ധ്രയിലോ മറ്റ് ഭാഗത്തോ കൊണ്ടൊന്നും എനിക്കറിയില്ല അവിടെയൊക്കെ ഇത് കാണാൻ വരണ്ട പ്രദേശത്ത് കൊടുക്കുന്ന തമിഴ്നാട്ടിലേക്ക് നമ്മൾ പ്രവേശിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുളിമരത്തിൻ്റെ ഇല പോലെ ഇലയുള്ള ഒരു വൃക്ഷമുണ്ട് അതിൽ നിറച്ച് മുള്ളാണ് മുറകനായിട്ട് ഉപയോഗിക്കുന്ന ഒരു അതുപോലെ ഇരിക്കുന്ന ഒരു വൃക്ഷമാണ് അതിന് ഈ ഖതിരമരം അതേപോലെതെല്ലാം ഒരു കുടുംബത്തിൽപ്പെട്ടതാണെന്ന് കരുതുന്നു ഈ ഇസാന്റെ മരുഭൂമികളിൽ വാസിക്കുന്ന അല്ലെങ്കിൽ മരുഭൂമിയിൽ ഉണ്ടാകുന്ന ഒരു വൃക്ഷമാണ് ഖതിരമരം ഈ ഹതിരമരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല മുള്ളു കൂർത്തും മൂർത്ത മുള്ളുകൾ ഇനി ഇതല്ല ഹതിരമരത്തെക്കുറിച്ച് ഈ മെസ്സേജ് കേട്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഇൻ്റർനെറ്റിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ ഹതിരമരം ഷി ആമ ഷിത്തി മരമെന്നും അതിനെ പറയാറുണ്ട് ഹതിരമരം ഈ ഹതിര ഷിത്തി ഷിറ്റീം അടിച്ചാൽ നിങ്ങൾക്കത് വളരെ എളുപ്പത്തിൽ കിട്ടും പ്രേശല്ലോ അപ്പോൾ ആ ഷിത്തീം മരം അല്ലെങ്കിൽ ആ ഹതിരമരം ഒരു വല്ലാത്ത മരമാണ് അത് മരുഭൂമിയിൽ വരണ്ട അനുഭവത്തിൽ അത് വളരുന്നതാണ് അത് ഫർണിച്ചറിന് വേണ്ടി ആ കാലത്ത് ഈ കാലത്ത് അതിനെന്തൊക്കെയോ പ്രോസസ്സിങ്ങിലൂടെ ഫർണിച്ചറിന് ഉപയോഗിക്കുന്നുണ്ടെന്ന് തോന്നുന്നു എന്നാൽ ആ കാലത്തൊന്നും തന്നെ അത് ഫർണിച്ചറിന് വേണ്ടിയിട്ട് യാതൊരു തരത്തിലുള്ള ഉപകരണങ്ങൾ ഉപകരണങ്ങളുണ്ടാകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതല്ല അത് നിറച്ചുമുള്ള വൃക്ഷമാണ് അതിനെ വെട്ടി തീയിൽ തീക്കരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന ഒരു വൃക്ഷത്തെയാണ് എന്ന് പറയുന്നത് വിലപിടിപ്പില്ലാത്ത ഒരു മാന്യതയില്ലാത്ത മരുഭൂമിയിൽ വരണ്ടു വളരുന്ന ആരും ഒരു തണലിന് പോലും ആശ്രയം വെക്കാൻ ആമ താല്പര്യപ്പെടാത്ത ഒരു ഒരു വെറുക്കപ്പെട്ട മരമാണ് ഹരം എന്ന് പറയുന്നത് അപ്പൊ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം തമ്പുരാൻ പറഞ്ഞു ഈ ഹദരമരത്തെ വെട്ടി എൻ്റെ ആലയത്തിൽ തൂണാക്കണം അപ്പൊ നമുക്ക് ന്യായമായി ചിന്തിക്കാവുന്ന ഒരു ചിന്തയുണ്ട് ഈ ആലയം പണിയാൻ ഈ ആലയം പണിയാൻ നോക്കണം ഈ പ്രൈസ് ഈകത്ത് ആലയം പണിയാൻ തങ്കം ഉപയോഗിച്ചിട്ടുണ്ട് വെള്ളി ഉപയോഗിച്ചിട്ടുണ്ട് വിലപിടിപ്പുള്ള രത്നങ്ങൾ ഇതാ ഈ പുരോഹിതൻ്റെ ഈ ഈ ഉറീമിൽ വച്ചിരിക്കുന്ന പന്ത്രണ്ട് രത്നങ്ങളുണ്ട് പിന്നെ തോളിലുണ്ട് രത്നം ഇങ്ങനെ കോടിക്കണക്കിന് വിലപതിപ്പാൻ ആകാത്ത ആ വസ്തുക്കൾ ഇവിടുണ്ട് ഈ തങ്കമെല്ലാം ഏതാണ്ട് എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ഏതാണ്ട് തൊള്ളായിരം കിലോയോളം ഏകദേശം ഒരു ടണ്ണോളം തങ്കം തനി തങ്കം ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് ഏതാണ്ട് രണ്ട് ടണ്ണോളം ഇതെല്ലാം വാക്യമുണ്ട് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുള്ളതാണ് രണ്ട് ടണ്ണോളം വെള്ളി ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ആമ കോടിക്കണക്കിന് വിലയുള്ള രക്തങ്ങളുണ്ട് ഇവയെല്ലാം ഇത്രയും കോടികൾ മുടക്കി ഒരാലയം പണിയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ ലക്ഷങ്ങളോ കോടികളോ മുടക്കി നമ്മുടെ വീട്ടിൽ ഒരു ആമ നമ്മളൊരു വീടുണ്ടാക്കിയാൽ അതിനിടുത്തെ ഇലവ് മരം അഥവാ പഞ്ഞിമരം കൊണ്ടൊരു ഒരു ഒരു ഡോറിടാൻ നമ്മൾ തയ്യാറാകുമോ പുറേശ്ശാലം നമ്മൾ ഏറ്റവും വിലപിടിപ്പുള്ള മരം കൊണ്ട് ഒരു ഡോറിടാനായിട്ട് ആഗ്രഹിക്കും എന്നാൽ ഇവിടെ ആമൻ അല്ലെങ്കിൽ അവിടെ ചെയ്യുന്ന തടിയുടെ ഉപകരണങ്ങൾ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ഏറ്റവും വിലപിടിപ്പുള്ളത് നമ്മൾ ഉപയോഗിക്കും എങ്കിൽ ഇവിടെ ആമൻ ദേവതാരുമുണ്ട് പൈനുണ്ട് ആമൻ ചന്ദന ചന്ദനവൃഷമുണ്ട് ഇവയൊന്നും വെട്ടി അല്ലെങ്കിൽ ഇവയൊന്നും വിലക്ക് വാങ്ങി ഇവിടെ ഒരു ആലയം ചെയ്യാൻ പറയാതെ ആലയം ചെയ്യാൻ പറയാതെ പറയാമായിരുന്നു പറയാതെ ഈ ആർക്കും വേണ്ടാത്ത തീക്ക് വേണ്ടി സൂക്ഷിക്കുന്ന തീയരിക്കാൻ ഉപയോഗിക്കുന്ന മയപ്പെടുത്താൻ ആമെ ഷെയ്പ്പ് വരുത്താൻ ആമന് കൊള്ളരുതാത്ത ഒരു വരണ്ട കഠിനമായ ഒരു വൃഷത്തെ ആമെ ശപിക്കപ്പെട്ട ഒരു വൃക്ഷത്തെ വെട്ടി ഇവിടെ ആമ തൂണുണ്ടാക്കാൻ പറഞ്ഞെങ്കിൽ അതിൻ്റെ സൃഷ്ടാവിന് ഹൃദയത്തിനകത്തൊരു പ്ലാനുണ്ട് മനസ്സിലാകുന്നവർക്ക് ആ ഈ സ്തോത്രം ഈ ഈ ഭൂമിയിൽ മുള്ളും പറക്കാരെയും ഉണ്ടായത് എവിടെന്നാണെന്ന് ചോദിച്ചാൽ വേദപുസ്തകം പറയുന്നു മനുഷ്യൻ പാപം ചെയ്യുകയിൽ മനുഷ്യൻ്റെ പാപത്തിൻ്റെ അനന്തരഫലമായ ശാപത്തിന് മൂലമാണ് വേദപുസ്തകം നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കും അതിൽ നിന്ന് മുള്ളും പറക്കാരയും മുളച്ചു വരും അങ്ങനാണെങ്കിൽ ശപിക്കപ്പെട്ട വൃക്ഷമാണ് ഖതിരമരം പ്രേ മനസ്സിലാകുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവമക്കൾ തിരിച്ചറിയണം ശപിക്കപ്പെട്ട ഒരു വൃക്ഷത്തെ ദൈവം പറഞ്ഞു നീ എൻ്റെ വെട്ടി എൻ്റെ ആലയത്തിലെ തൂണാക്കണം ഇത് എന്തിന് നിഴലെന്ന് ചോദിച്ചാൽ പ്രേസ് അല്ലോ ഇത് ഇവിടെ ഈ ഖദരമര എവിടെ വരുമോ അവിടെ എല്ലാം അത് മനുഷ്യൻ നിഴലാണ് അതിന് ഞാൻ ഒന്ന് രണ്ട് വാക്യങ്ങളോട് എടുത്ത് പറയും അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും ശ്രദ്ധിക്കൂ ഇത് മനുഷ്യന് നിഴലാണ് മനുഷ്യനെന്ന് പറഞ്ഞാൽ ഏത് മനുഷ്യൻ എന്ന് ചോദിച്ചാൽ ഒരു പാവിയായ മനുഷ്യനും അവൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള ആ പാവിയുടെ അവസ്ഥയെ കാണിക്കുന്നത് ഞാൻ ഒന്ന് രണ്ട് വാക്യങ്ങളെ നമുക്ക് വേഗത്തിൽ വായിക്കാം തീത്തോസിൻ്റെ ലേഖനം മൂന്നാം അധ്യായം മൂന്നാം വാക്യം തീത്തോസിൻ്റെ ലേഖനം മൂന്നാം അധ്യായം മൂന്നാം വാക്യം കൊലോസ് ലേഖനം രണ്ടാം അധ്യായം പതിമൂന്നാം വാക്യം യർ രണ്ടാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെ വിളിക്കും ഒന്ന് തീത്തോസിൻ്റെ തീത്തോസ് മൂന്ന് മൂന്ന് രണ്ട് കൊലോസർ രണ്ട് പതിമൂന്ന് എടുത്തോളൂ മുമ്പേ നാമ്പും ബുദ്ധി കെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റ് നടക്കുന്നവരും നാനാമോഹങ്ങൾക്കും ഫോഹങ്ങൾക്കും അധീനരും ഈർഷ്യ അസൂയ ആലം കഴിക്കുന്നവരും ദോഷിതരും അന്യോന്യം വെറുക്കുന്നവരും ആയിരുന്നുവല്ലോ ഈ മതി ഇത് ഇനി കൊലോസ കൊലോസലേഖനം രണ്ടിൻ്റെ പതിമൂന്ന് വായിച്ച് കൊലോസലേഖനം രണ്ടിൻ്റെ പതിമൂന്ന് കൊലോസലേഖനം രണ്ട് പതിമൂന്ന് ആ ആ മതി നമ്മൾ നേരത്തെ ഉള്ള അവസ്ഥയാണ് കാണിക്കുന്നത് എ പി എസ് ലേഖൻ രണ്ടിൻ്റെ ഒന്ന് മുതലുള്ള വാക്യം വായിച്ചേ എ പി എസ് സർക്കെടുത്തിയ ലേഖനം രണ്ടാമധ്യായം ഒന്നുമുതലുള്ള വാക്യം കൂടെ ഒന്ന് വായിച്ചേ മുമ്പേ നിങ്ങൾ ആരായിരുന്നു അവിടെ നമുക്ക് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പദം പദമെന്ന് പറയുന്ന മുമ്പേ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ ആ ഉയർപ്പിച്ചു അവർ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതി ആ ആകാശത്തിൻ്റെ അധികാരം അനുസരണ കണ്ട മക്കൾ ആത്മാവിനും അധീനരായിരുന്നു അനുസരിച്ച് നടന്നു അപ്പോൾ എപ്പോഴേ എപ്പോൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ ഈ ശപിക്കപ്പെട്ട വൃക്ഷത്തിന് തുല്യമായിരുന്നു മനസ്സിലാകുന്നവർക്ക് ആ ഇഷ്ടോത്രം വേദപുസ്തകം പറയുന്നത് ഒരു പദം വെളിപ്പാട് പുസ്തകം ഇരുപത്തി ഒന്നാം വേദപുസ്തകം ഇരുപത്തിയൊന്നിൻ്റെ എട്ടിൽ പറയുന്നു വെളിപ്പാട് ഇരുപത്തി ഒന്നിൻ്റെ എട്ടിൽ പറയുന്നു അറക്കപ്പെട്ടവർ കുലപാതമായ ക്ഷുദ്രക്കാർ ബിംബാരാദികൾ ഫോഷ്കൽ പ്രിയപ്പെടുന്നവർ ഇങ്ങനെയുള്ളവർക്ക് ഏവർക്കുള്ള ഓഹരി തീയും എന്തും കത്തുനിന്ന് പോയി കേത്തല്ലേ അപ്പോൾ നോക്കണം അറയ്ക്കപ്പെട്ടു എന്ന ഈ ഈ ഇത് എന്നെ വളരെ വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു കാര്യമാണ് ഈ ഹതിരമരത്തെ എന്തിനു വേണ്ടി ഉപയോഗിക്കുമായിരുന്നു നശിപ്പിച്ച് കളയാൻ അഥവാ തീയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് പോലെ രക്ഷിക്കപ്പെടാത്ത പാവിയായ മുമ്പേ യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനറിയുന്നതിന് മുമ്പേ ഉള്ള മനുഷ്യൻ എങ്ങനെയുള്ളതായിരുന്നു നമ്മുടെ അവസ്ഥയും നരകത്തിന് വേണ്ടി നമുക്ക് നരകത്തിന് വേണ്ടി സൂക്ഷിക്കപ്പെട്ടിരുന്നവരാണ് എന്നാൽ ക്രിസ്തു മുഖാന്തരം നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മുടെ പദവി മാറി ഇനി ഇനി ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആമ വീണ്ടെടുക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ രക്തത്തിൽ വീണ്ടെടുക്കപ്പെട്ട ആലയത്തിലെ തൂണാണ് പ്രേസ്റ്റൽ ഇനി ആരും ഇതിന് ഹദരമുരം പറയില്ല ആലയത്തിലെ തൂണാണ് മനസ്സിലാകുന്നവർക്കായി ഇഷ്ടത്വം നോക്കിയേ നമ്മളെ ദൈവം പദവി മാറ്റിയത് ക്രിസ്തുവിൻ്റെ രക്തത്താൽ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച് ദൈവമക്കളായി തീർന്ന ഉടനെ നമുക്ക് എന്ത് മാറ്റം ഉണ്ടായെന്ന് ചോദിച്ചാൽ ശാവഹേതുവായിരുന്നു നമ്മെ ആമ നരകയോഗ്യരായിരുന്നു നമ്മളെ ക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിൻ്റെ അവകാശിയാക്കി തീർത്തു എന്നുള്ളതാണ് ഈ തൂണ് വിളിച്ച് പറയുന്ന സന്ദേശം ശ്രദ്ധിക്കൂ അവിടെ അപ്പം മുമ്പേ നമ്മൾ ആരായിരുന്നു ഈ തൂണിനകത്ത് ആമ ദൈവാത്മാവ് അന്ന് ഇവിടെ ഒരു ഹതിരമരം വെട്ടി ഒരു തൂണ് വെക്കുമ്പോൾ ഹതിരമരം വെട്ടി ഒരു തൂണ് വെക്കാൻ മോശയോട് കൽപ്പന പുറപ്പെടുവിക്കുമ്പോൾ തമ്പുരാനായ ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്തൊരു നിർണയമുണ്ട് എൻ്റെ ആലയത്തിൽ രക്ഷിക്കപ്പെട്ടു വരുന്ന പുതിയ നിയമസഭയ്ക്കകത്ത് വരുന്ന ഓരോ വിശ്വാസികളും എൻ്റെ ആലയത്തിലെ തൂണായിട്ട് ജീവിക്കണം അങ്ങനെയാണെങ്കിൽ ഈ പകലിൽ ആമ ഈ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മളിൽ എത്ര പേർ ദൈവ ദൈവസഭയുടെ തൂണായി തീർന്നിട്ടുണ്ട് പ്രേശലോ അത് തുരുമ്പെടുത്ത തൂണാണോ അതോ കാലപ്പഴക്കം കൊണ്ട് അത് ജീർണത സംഭവിച്ചോ ആ ദൈവം നമ്മളെ ഏൽപ്പിച്ച തൂണെന്നുള്ള ഉത്തരവാദിത്വം നമ്മൾ നിൽക്കുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആത്മപരിശോധന ചെയ്യേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് നമുക്ക് ആ ഭാഗം നിൽക്കട്ടെ നമ്മളെ ദൈവം തൂണാക്കി നിർത്തിയിരിക്കുന്നു നമുക്ക് ആ തൂണോടുള്ള ബന്ധത്തിൽ തന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഈ ഹതിരമരത്തെ എന്ത് ചെയ്യണം ഈ ഹതിരമരത്തെ ഇവിടെ തൂണാകുന്നതിന് മുമ്പ് ഇത് ഒരു ഏതോ ഒരു മരുഭൂമിയുടെ ഏതോ ഒരു ഭാഗത്ത് ഒരു വൃക്ഷമായിട്ട് നിന്നതാണ് ആ വൃക്ഷത്തെ അവിടെ നിന്ന് എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ വെട്ടി എടുത്തു കൊണ്ടുവന്നു വെട്ടി എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് എന്ത് ചെയ്തു ദൈവം നമ്മളെ ആ ദൈവം ആ വെട്ടിയെടുത്തുകൊണ്ട് വന്ന് തന്നെ ചെത്തി ഷേപ്പ് വരുത്തി അതിനെ തൂണാക്കി അപ്പോൾ ഇത് എന്തിനെ കാണിക്കുന്നു ചോദിച്ചാൽ ലോകത്തിൽ ലയിച്ചു നിന്നാ ലോകത്തിൽ മാത്രം ഇഷ്ടപ്പെട്ടു നിന്ന മനുഷ്യനെ ദൈവം അവിടെ നിന്ന് വീണ്ടെടുത്തതിന് നിഴലായിരിക്കുന്നു വീണ്ടെടുപ്പിൻ്റെ നിഴൽ ദൈവം തൻ്റെ ക്രിസ്തു എന്ന നിർദോഷ നിഷ്കളങ്കമായ കുഞ്ഞാടിൻ്റെ വിലയേറപ്പെട്ട രക്തത്താൽ പാപത്തിൽ നിന്ന് നമ്മളെ വെട്ടിയെടുക്കുകയാണ് ചെയ്ത് പ്രീസർ ലോകത്തിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും പാപത്തിൽ പാപം ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത് പാപപ്രവർത്തിയാണ് ഇഷ്ടപ്പെടുന്നത് അവനൊരിക്കലും അത് വിട്ടു വരാൻ ആഗ്രഹിക്കില്ല എന്നാൽ അങ്ങനെ ആഗ്രഹിക്കാതിരുന്ന സമയത്ത് ആമന് അവനെ ആമൻ ഈ മരത്തിനെ വെട്ടിയെടുത്തുകൊണ്ട് വന്നതുപോലെ പ്രീസൽ ദൈവം നമ്മളെ ക്രിസ്തുവിൻ്റെ രക്തത്താൽ പാപത്തിൽ നിന്ന് പാപവും നമ്മളെന്ന് പറഞ്ഞുള്ള ബന്ധത്തിൽ നിന്ന് ക്രിസ്തുവിൻ്റെ ചുടുചോരങ്ങിയപ്പോൾ അതിനകത്ത ആ അതിൻ്റെ ശക്തി കൊണ്ട് നമ്മൾ വേർപെട്ട് ക്രിസ്തുവിങ്കിലേക്ക് വരികയാണ് ചെയ്തത് ഓക്കെ എന്തിനാണെന്ന് അറിയാമോ പ്രീഷ്കർ ക്രിസ്തുവിന് വേണ്ടി നല്ല ഫലം കൊടുക്കാൻ അപ്പോൾ ഇത് മുമ്പേ എന്ത് ചെയ്തെന്നറിയാമോ ഈ ഫലം നിൽക്കുന്ന സ്ഥലത്തുള്ള മണ്ണിൻ്റെ മൂലകങ്ങളെല്ലാം വലിച്ചെടുത്ത് പ്രീഷ്റോ ആ പാപത്തിൻ്റെ ഫലം കൊടുത്തുകൊണ്ടിരുന്നു ഇനി പാപത്തിൻ്റെ ഫലം കൊടുക്കാതെ ദൈവത്തിന് വേണ്ടി ഫലം കൊടുക്കേണ്ടതിന് ദൈവം നമ്മളെ വെട്ടിയെടുത്ത് ആലയത്തിൽ തൂണാക്കി പ്രീഷ് ശ്രദ്ധിക്കണം ഒരു വാക്യം നമുക്ക് വായിക്കാം റോമാലേഖനം ഏഴാമധ്യായം അഞ്ചാം വാക്യം വായിച്ചത് റോമാലേഖനം ഏഴാമധ്യായം അഞ്ചാം വാക്യം റോമാലേഖനം ഏഴാമധ്യായം അഞ്ചാം വാക്യം ആ നോക്കണം നമ്മൾ ജഡത്തിലായിരുന്നപ്പോൾ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് വീണ്ടെടുക്കപ്പെടുന്നതിന് മുമ്പ് ആമൻ എന്തിനു ഫലം എന്ന് വെച്ചാൽ ജഡത്തിലായിരുന്നപ്പോൾ മരണത്തിൻ്റെ ഫലം നിത്യനരകത്തിൻ്റെ ഫലമായ പാപസംബന്ധമായ ഫലമാണ് നമ്മളുണ്ടായിരുന്നത് വഴക്ക് ആമൻ കുന്നായ്മ കുശുംപ് ആമ വേണ്ടുന്ന ആമയും ആമൻ അലോഖ്യം അസ്വസ്ഥ ഉണ്ടാക്കുന്ന വഴക്ക് വക്കാളും എല്ലായിടത്തും ഇതായിരുന്നു എന്നാൽ രക്ഷിക്കപ്പെട്ട ശേഷം ആ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള അനുഭവമാണ് അങ്ങനത്തെ ഫലം കൊടുത്തു ദൈവം നമ്മളെ വെട്ടിയെടുത്തു ഇനി എന്തിനാ ഏഴൻ്റെ അഞ്ച് വായിച്ചേ അതെ ഏഴ് നാലാണ് നമ്മൾ ഏഴ് അഞ്ചാണ് നമ്മൾ വായിച്ചത് ഏഴൻ്റെ നാല് വായിക്കും അതുകൊണ്ട് സഹോദരന്മാരെ നാം ദൈവത്തിന് ഫലം കായ്പാൻ മരിച്ചിട്ട് ഉയർത്തെഴുന്ന ഒറ്റവനായ കണ്ടോ വേറൊരുവനായീ ആർക്കു വേണ്ടി ഫലം കായ്ക്കണം ക്രിസ്തുവിന് വേണ്ടി ഫലം കായ്ക്കണം അപ്പം മരിച്ചിട്ട് ഉയർത്ത നമ്മൾ നേരത്തെ മരണത്തിൻ്റെ ഫലം കായ്ച്ചു ഇനി ജീവൻ്റെ ഫലം കായ്ക്കണം നേരത്തെ മണ്ണിൻ്റെ ഫലം കായ്ച്ചു ഇനി വിണ്ണിൻ്റെ ഫലം കായിക്കണം വേദപുസ്തകം പറയുന്നു ആത്മാവിൻ്റെ ഫലമോ അല്ലേ ഗലാത്രലേഖന വഞ്ചം അധ്യേം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ ആത്മാവിൻ്റെ ഫലമോ സ്നേഹം സന്തോഷം ആമ സമാധാനം ദീർഘക്ഷമ പരോപാരം ഇന്ദ്രിജയം ഇങ്ങനെ തുടങ്ങി ഒരു വലിയ പട്ടിക അവിടെ അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എപ്പോൾ എപ്പോൾ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതിന് ശേഷം ബിലിപ്പ്യലേഖനം ഒന്നാം അധ്യായം പതിനൊന്നാം വാക്യം വായിക്കുമ്പോൾ ബിലിപ്പ്യലേഖനം ഒന്നാം അധ്യായം പതിനൊന്നാം വായിക്കുമ്പോൾ ഇനി ആമ ക്രിസ്തുവിൽ ആമ നീ ആമൻ ആത്മാവിൽ നീതിഫലം കായ്ക്കണമെന്ന് അവിടെ ബിലിപ്പ്യലേഖനം ഒന്നിൻ്റെ പതിനൊന്ന് ദൈവത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായി യേശു ക്രിസ്തുവിനാൽ നീതി ഫലം നീതിഫലം നിറഞ്ഞവരായി ശ്രദ്ധിക്കും മതി ആർക്ക് വേണ്ടിയിട്ടാണ് ഇനി ഇനി ക്രിസ്തുവിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ആർക്ക് വേണ്ടി ബലം കായച്ചു ലോകത്തിന് വേണ്ടി ബലം കായച്ചു ഇനി ക്രിസ്തുവിൻ്റെ ആമ മഹത്വത്തിനും പുകഴ്ച്ചയ്ക്കുമായിട്ട് യേശു ക്രിസ്തു മുഖാന്തരം ബലം കായ്ക്കണമെന്നാണ് അവിടെ വായിക്കുന്നത് അതുകൊണ്ട് ആ കർത്താവ് പറഞ്ഞത് നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും ആകണം ബ്രീഷ് ആമ മുന്തിരി ആമ വള്ളികൾക്ക് ആമ മുന്തിരി വള്ളിക്ക് കൊമ്പ് കൊമ്പുകൾക്ക് ആമ അതിൻ്റെ തായി വള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കാൻ എന്തു ചെയ്യില്ല കഴിയുകയില്ല അപ്പം ക്രിസ്തുവിനെ കൂടാതെ നമുക്ക് ക്രിസ്തുവിന് വേണ്ടി ബലം കായ്ക്കാൻ കഴിയില്ല അതൊരു സത്യമാണ് ആകയാൽ ഈ ഈ സന്ദേശം ഇതിനകത്ത് ഈ ഖതിരമരത്തിനകത്തൊരു സന്ദേശം കൊടുത്തിരിക്കുന്നത് വാഴും ശൂന്യമായ ആർക്കും വേണ്ടാത്തൊരു വൃഷ്ടത്തെ വെട്ടിക്കൊണ്ടുവന്ന് ഇപ്പോൾ ഇവിടെ ഇവിടെ നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ കായ്ക്കുന്ന ഫലം ഏതാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ കായ്ക്കുന്ന ഫലം ഏതാണെന്ന് ചോദിച്ചാൽ തൂണെന്നുള്ള ഫലമാണ് കായ്ക്കുക അതിനകത്ത് പ്രത്യേകിച്ചൊരു പ്രത്യേകിച്ചൊരു ഒരു ഫലം അതിനകത്ത് ഇല്ലെങ്കിലും അതിനകത്തു നിന്നൊരു ഫലമുണ്ട് ഞാൻ ഈ ഈ ആലയത്തിൻ്റെ സംരക്ഷണ ഭിത്തിയിൽ സംരക്ഷണ മതിലിൽ ആ ഞാൻ എന്നെ എന്നെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം ഞാൻ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ൂണ് നമുക്ക് നമ്മളോട് പറയുന്ന ഒരു സന്ദേശം അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇത് നമ്മളെ വീണ്ടെടുപ്പിനെ കാണിക്കുന്നു ഭൂമിയുമായിട്ടുള്ള ബന്ധത്തെ വേർപെടുത്തി എടുക്കുന്ന ഒരു ബന്ധത്തെ കാണിക്കുന്നു ഒരുവൻ ഒരുവൻ ക്രിസ്തുവരായി കഴിഞ്ഞാൽ അവൻ എന്താണ് പുതിയ സൃഷ്ടി പഴയതെല്ലാം കഴിഞ്ഞുപോയി അപ്പോൾ ഓരോ പാവിയുടെയും അവസ്ഥയതാണ് ഓരോ ദൈവമക്കളുടെയും അവസ്ഥയാണ് നമ്മൾ ലോകത്തിലായിരുന്നു ദൈവം നമ്മളെന്ത് ചെയ്തു വേർ വരുത്തി എടുത്തു ബ്രീസർ തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എത്ര ഏറെ സ്നേഹിച്ചാണ് ഈ ലോകത്തെ ലോകത്തിൻ്റെ പാവപ്രവൃത്തികളെ എത്ര സ്നേഹിച്ച് ജീവിച്ചു അതിൽ നിന്ന് നമ്മൾ നമ്മൾ നമ്മൾക്ക് സ്വതവേ വരണമെന്നുള്ള ആശ കൊണ്ട് വന്നവരല്ല നമ്മളെ ദൈവം എന്ത് ചെയ്ത് ഇഷ്ടമില്ലാത്തടത്തൊന്ന് ദൈവം വെട്ടിയെടുത്തതാണ് ഈ മരത്തെ വെട്ടിയെടുക്കുന്നത് പോലെ ദൈവം തൻ്റെ ചോ ആമ ചോരയുടെ ശക്തിയാൽ വെട്ടിയെടുത്ത് നമ്മളെ ആളയത്തിൽ തൂണാക്കി ഇതാണ് ഒരു മർമ്മം അതിൻ്റെ ആമ പൊരുൾ എന്ന് പറയുന്നത് പ്രയുസല രണ്ടാമത് പ്രയുസ് അല്ലോഡ് ഇനി ഇനി ഭൂമിക്ക് ഫലം കായ്ക്കരുത് പ്രയുസ് സല്ലോട് അതുകൊണ്ട് ഇതിനെ വെട്ടി വെട്ടിച്ചെത്തി ഇതിൻ്റെ തൊലിയെല്ലാം അടിച്ചു കളഞ്ഞ് ഇതിനെ ഷേപ്പ് വരുത്തി എന്ത് അറിയാമോ ഇതിനെ ഷേപ്പ് പരുത്താൻ മാത്രമേ അല്ലെങ്കിൽ വെട്ടിയെടുത്തുകൊണ്ടു വന്ന ഈ തൂണിനെ ദൈവം നമ്പുരാൻ ഇതിനെ മണ്ണി കുഴിച്ച് മണ്ണിനകത്തോട്ട് കുഴിച്ചിടാൻ പറഞ്ഞില്ല ഇത് ഈ പ്രാകാരത്തെ നമ്മൾ വീട് വെച്ചിട്ട് വീട് വെച്ചിട്ടോ അല്ലെങ്കിൽ ആലയം വെച്ചിട്ടോ ചുറ്റുമതിൽ കെട്ടുന്നത് പോലെ ഒരു മതിലാണ് അതാണ് ഈ പ്രാകാര മതിലെന്ന് പറയുന്നത് അവിടെയാണ് ഇതിനെ നിർത്തിയിരിക്കുന്നത് ഈ പ്രാകാര മതിലിൽ പ്രാകാരത്തിൻ്റെ ചുറ്റുമതിൽ ഈ തൂണിനെ നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ തൂണിനെ കൊണ്ടുവന്ന് എന്ത് ചെയ്യാൻ പാടില്ല കുഴിച്ചിടാൻ പാടില്ല നമ്മൾ ഒരു തൂണ് നിർത്തിയാൽ എന്ത് ചെയ്യും കുഴിച്ചിടും പക്ഷേ ഇവിടെ കുഴിച്ചിടാൻ പാടില്ല അതിന് രണ്ട് കാരണങ്ങളുണ്ട് അതിന് രണ്ട് കാരണങ്ങൾ ഒരു ഒരു കാരണം ഞാൻ പറയാം ഇത് നമ്മൾ ഈ മേഘം ഇവിടെ നിൽക്കുന്നതല്ല ഞാൻ പറയാം ഇനി ഇത് ശ്രദ്ധിച്ച് കിട ഇടയ്ക്ക് നമുക്ക് ഇത് ഇത് കുറിച്ച് എന്ത് ഈ മേഘം ഈ കൂടാരം ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഉടനെ ദൈവം ഇവിടെ വന്ന് വസിക്കും വസിച്ചാൽ ഉടനെ ഒരു മേഘത്തിൻ്റെ തോണിങ്ങനെ റൗണ്ടായിട്ട് മേളിൽ മേഘത്തണലായിട്ട് നിന്നിട്ട് ഒരു അതിൻ്റെ മധ്യഭാഗം നേരെ ഈ ഈ ഈ ഈ ഈ ഈ ഈ പെട്ടകത്തിൻ്റെ മുകളിലായിട്ട് ഇവിടെ വന്ന് നിൽക്കും അപ്പം ഈ മേഘത്തിനൊരു പ്രത്യേകതയുണ്ട് ഈ മേഘം ഇവിടെ നിന്ന് സഞ്ചരിക്കും ഈ ഈ കാണുന്ന എല്ലാ ഉപകരണങ്ങളും റെഡിമെയ്ഡാണ് ഇത് ഒരു ഈ കൂടാരം ഇവിടെ സ്ഥിരമല്ല ഈ മേഘം ഇവിടുന്ന് നീങ്ങിക്കഴിഞ്ഞാൽ ഉടനെ പുരോഹിതന്മാർ കകളം ഊതും കാവളം ഊതി കഴിഞ്ഞാൽ ഈ ജനം എന്ത് ചെയ്യണം ഈ മേഘം ഇവിടെ നിന്ന് ഇങ്ങനെ സഞ്ചരിക്കും സഞ്ചരിച്ച് സഞ്ചരിച്ച് ചിലപ്പോൾ ഇത് ഒരു കിലോമീറ്ററോ അല്ലെങ്കിൽ അഞ്ച് കിലോമീറ്ററോ അൻപത് കിലോമീറ്ററോ അത് നമുക്കറിയില്ല ദൈവത്തിന് ദൈവത്തിനെവിടെ കൂടാരം അടിക്കണം എവിടെ ഇനി ഈ ജനം നിൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അവിടെ പോയിട്ട് ഈ മേഘം ഇങ്ങനെ അങ്ങ് നിൽക്കും മേഘം നിന്നാലുടനെ ഈ ആ മേഘ സഞ്ചരിച്ചാലുടനെ ഇവിടെ ഈ ഈ സാധാരണ ജനങ്ങൾ ഇതിൻ്റെ കൂടാരം അടിച്ച് ജീവിക്കുന്ന ഈ സാധാരണ ജനങ്ങളെല്ലാം അവരുടെ കൂടാരം കെട്ടുമല്ല എടുക്കും ഇതിന് ഈ പുരോഹിതന്മാർ ഇതിനു വേണ്ടി ഇവിടെ ജോലി ചെയ്യുന്ന അതിന് ചുമതലപ്പെട്ടവർ ഈ കൂടാരത്തിലെ കുറ്റി ഈ കാണുന്ന ദൂവ വീടും താമര വീട് ഈ കാണുന്ന എല്ലാം ഇളക്കും ഇളക്കിയെടുത്തും വേണ്ടി ഈ മേഘത്തിൻ്റെ പുറകെ സഞ്ചരിച്ചിട്ട് മേഘം എവിടെ നിൽക്കുന്നോ അതിൻ്റെ കീഴിൽ ഈ കൂടാരം വീണ്ടും സ്ഥാപിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിനെന്ത് ചെയ്തോന്ന് ചോദിച്ചാൽ ഒരു താമര ചുവടിലാണ് നിർത്തിയത് പ്രീസല്ലോ നമുക്കത് വായിക്കാം പുറപ്പാട് പുസ്തകം ഇരുപത്തി മുപ്പത്തി എട്ടാം അധ്യായം പതിനേഴാം വാക്യം വായിക്കാം പുറപ്പാട് പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായം പതിനേഴാം വാക്യം പുറപ്പാട് പുസ്തകം മുപ്പത്തി എട്ടിൻ്റെ പതിനേഴ് ആ ആ ആ ആ മതി നമുക്ക് തൂണുകളുടെ ചുവട് എന്നുള്ളതിനെ ഒരു തെളിവിനായിട്ട് നമ്മളത് വായിച്ചു തൂണുകളുടെ ചുവട് ഒരു താലന്ത് താമരം ഈ താമരം കൊണ്ടാണ് ഒരു ചുവടുണ്ടാക്കിയത് എന്തുകൊണ്ട് ആ താമര ചുവടുണ്ടാക്കിയെന്നൊക്കെ ഞാൻ പറയാം അപ്പോൾ ഇതിനെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഈ കാലക്കേടിന് ഈ ചെത്തി മിനുക്കിയൊക്കെ എടുത്ത് എടുത്തിരിക്കുന്ന ഈ സാധനത്തിനെ വീണ്ടും മണ്ണിൽ കുഴിച്ചിട്ടാൻ ചെയ്യും ഇതിൻ്റെ ഈ പുറന്തൊലിയൊക്കെ അടിച്ചു കളഞ്ഞ് വെട്ടി ഷേപ്പ് വരുത്തിയതാണെങ്കിലും കാലക്കേടിന് ഇത് മണ്ണിൽ കുഴിച്ചിട്ടാൽ ചിലപ്പോൾ ഇതിന് വീണ്ടും വീണ്ടും എവിടെങ്കിലും ഒരു കിളിർപ്പ് പൊട്ടാനുള്ള സാധ്യതയുണ്ട് വീണ്ടും കിളിർപ്പ് പൊട്ടിയാൽ എന്തോ ചെയ്യും പഴയ ഫലം തന്നെ കായ്ക്കും പഴയ ഫലം ഏത് ഫലം പണ്ടത്തെ നമ്മൾ പറഞ്ഞ മുമ്പേ ആയിരുന്ന ഫലം മരണത്തിൻ്റെ ഫലം കായ്ക്കും അതുകൊണ്ട് ഇതിനെ കുഴിച്ചിടണ്ട കുഴിച്ചിടാതെ ഇതിനെ ചെത്തി അതുകൊണ്ട് ചില നമ്മൾ ഈ തൂണാകുന്ന വിശ്വാസികൾ പലതും ഈ മണ്ണിൽ കുഴിച്ച് പിന്നെ വീണ്ടെടുക്കപ്പെട്ടെങ്കിലും മണ്ണിൽ കുഴിച്ചിട്ട് ചിലത് കുഴപ്പമുണ്ടാക്കും നമ്മുടെ സഭകളിലും കൂട്ടായ്മകളിലും ഒക്കെ മനസ്സിലാകുന്നവർക്ക് അശ്വാത്രം അത് മണ്ണിൽ കുഴിച്ചിട്ട് ഇതിന് ഇതിൻ്റെ വേറെ എവിടെ ഇറങ്ങി വീണ്ടും വീണ്ടും ലോകത്തിൽ ലോകത്തിലിറങ്ങിപ്പോയതിൻ്റെ കുഴപ്പമാണ് ഈ കുഴ ഈ സഭയ്ക്കത്തൊക്കെ കാണിക്കുന്നത് അപ്പോൾ അത് വരാതിരിക്കേണ്ടതിന് ദൈവം പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഇതിനെന്തിനകത്താക്കണമെന്ന് ചോദിച്ചാൽ ഇതിനെ ഒരു താമര ചുവടുണ്ടാക്കണം താമര എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ഒരു എക്സാമ്പിളായിട്ട് പറയാം നമ്മുടെ ഈ കൂട്ടായ്മയിലൊക്കെ സ്റ്റാൻഡ് മൈക്ക് വെക്കുന്ന വെക്കുന്നൊരു സ്റ്റാൻഡുണ്ട് മൈക്ക് വെക്കുന്ന സ്റ്റാൻഡ് നമ്മുടെ ഇവിടെ ഇല്ല നമുക്ക് ഇവിടെ കൊണ്ടേക്കാം അകത്തായിരിക്കാതിരിക്കണം ഓക്കെ ഇരിക്കട്ടെ പഴയ പഴയ തരത്തിലുള്ള സ്റ്റാൻഡ് റൗണ്ടായിട്ടിരിക്കും അത് നല്ല വെയിറ്റുള്ളൊരു സാധനമാണ് അതിനകത്താണ് അതിൻ്റെ ആ സ്റ്റമ്പിനെ അതിനെ കുത്തി നിർത്തുന്നത് ആ ആ കാലിന് അതിൻ്റെ വെയിറ്റ് ഇത്രയും വെയിറ്റ് ഉള്ളതുകൊണ്ട് ഇതിനകത്ത് നിൽക്കുന്നത് പോലെ അടിയിൽ ഒരു വലിയ താമര മുപ്പ മുപ്പത് കിലോയാണ് ഒരു താലന്തെന്ന് പറഞ്ഞാൽ മുപ്പത് കിലോ ഭാരമാണ് ആ മുപ്പത് കിലോയുള്ള ഒരു താലന്തു കൊണ്ട് അതിനൊരു താമര ചുവടുണ്ടാക്കും ആ താമര ചുവടുണ്ടാക്കിയിട്ട് താമര ചുവടിനകത്ത് നിർത്താനാണ് കൽപ്പന അപ്പോൾ അത് എന്താണ് ഈ താമരം എന്താണെന്ന് നമ്മൾ ചിന്തിക്കണമെങ്കിൽ താമര ചുവടിൻ്റെ മേന്മയെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ നമുക്കൊരു ഒരു വാക്യം വായിക്കാം ദാനിയൽ പ്രവചന പുസ്തകം പത്താം അധ്യായം ആറാം വാക്യവും വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ പതിനാലും പതിനഞ്ചും വാക്യങ്ങൾ ഈ രണ്ട് വാക്യങ്ങൾ ചേർന്ന് വായിക്കണം ദാനിയൽ പ്രവചനം പത്തിൻ്റെ ആറ് വെളിപ്പാട് പുസ്തകം ഒന്നിൻ്റെ പതിനാല് പതിനഞ്ച് ദാനിയൽ പത്താറല്ലേ അതെ മിന്നൽ പ്രകാശം പോലെയും വായിച്ചോളൂ കണ്ണു തീപ്പന്തം പോലെയും ഭുജങ്ങളും കാലുകളും മിനുക്കിയ താമ്രത്തിന് ഒത്തതും ആയിരുന്നു മതി നിർത്തിക്കോളൂ ഇവിടെ ദാനിയൽ പ്രവാചകൻ മനുഷ്യപുത്രൻ സദൃശനായ ഒരുവനെ ആ ദർശനത്തിൽ കാണുകയാണ് ആ ദർശനത്തിൽ കാണുമ്പോഴാണ് പറയുന്നത് ഇത് ക്രിസ്തുവിന് നിഴലായി ക്രിസ്തുവിൻ്റെ ഒരു വെളിപ്പാടായിട്ടാണ് നമ്മൾ അവിടെ ഗ്രഹിക്കാൻ കഴിയുന്നത് അതിനെ ഒന്നുകൂടെ ഉറപ്പിക്കാൻ നമുക്ക് വെളിപ്പാട് പുസ്തകം ഒന്നാം ഒന്നാമധ്യായം പതിനാലും പതിനഞ്ചും വാക്യങ്ങളിലേക്ക് വരാം അവൻ്റെ ഇവിടെ യോഹന്നാൻ പത്മോസിൽ ക്രിസ്തുവിനെ ദർശിക്കുകയാണ് അവൻ്റെ തലയും തലമുടിയും വെളുത്ത പോലെ ഹിമത്തോളം വെള്ളയും കണ്ടോ നമ്മൾ ദാനിയൽ പ്രവചനത്തിൽ വായിച്ചതുപോലെ കണ്ണ് അഗ്നിജോലയ്ക്ക് ഒത്തതും കണ്ടോ കാൽ ഉലയിൽ ചുട്ടു പഴിപ്പിച്ച വെള്ളോടിന് സദൃശ്യവും മതി മതി നമ്മളവിടെ വായിക്കും നമ്മൾ ഈ വെള്ളോട് അല്ലെങ്കിൽ താമരം എന്നതിന് ഒരു തെളിവാണ് താമരം എന്തിന് നിഴലായി നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ താമരം ക്രിസ്തുവിന് നിഴലാണ് പുറ ഈസ്വലോൺ അത് അതിന് ഒരു ഒരുപാത്പമായ അതിനുള്ള ഒരു ആധാരമാണ് ഈ ഈ രണ്ട് വാക്യങ്ങൾ അപ്പോൾ ക്രിസ് താമരം എന്തിന് നിഴലെന്ന് ചോദിച്ചാൽ ക്രിസ്തുവിന് നിഴലാണ് പുറ ഈസ്വലോൺ താമര ക്രിസ്തു ഈ താമരം ഉണ്ടാക്കുന്ന ലോകപ്രകാരം താമരം ഉണ്ടാക്കുന്ന വിവിധ ലോകവസ്തുക്കളെ കൂടിയ താമതലയുള്ള തീച്ചൂളക്കകത്തിട്ട് ഉരുക്കിയാണ് ഈ താമരം ഉണ്ടാക്കുന്നത് നമ്മുടെ കർത്താവേശു ക്രിസ്തുവും പീഡാനുഭവങ്ങളാകുന്ന തീച്ചുളയ്ക്കകത്ത് അവൻ ഉമ ബെന്ത് ഉരുകി പുറത്തു വന്നപ്പോൾ നമ്മളെ വിശ്വാസിയെ താങ് നിർത്തുന്ന താമരമായിട്ട് രൂപാന്തരപ്പെട്ടു അപ്പോൾ ആ താമരത്തിനകത്താണ് ഈ തൂണിനെ നിർത്താനായിട്ട് കർത്താവ് അവിടെ ദൈവം കൽപ്പന കൊടുത്തിരിക്കുന്നത് അപ്പോൾ വിശ്വാസി വിശ്വാസിയാകുന്ന തൂണിനെ വെട്ടിയെടുക്കപ്പെട്ട ഹതിരമരമാകുന്ന തൂണിനെ വിശ്വാസിയാകുന്ന തൂണിനെ എന്തിനകത്ത് നിർത്തണമെന്ന് ചോദിച്ചാൽ താമ്രമാകുന്ന ചുവടിനകത്ത് നിർത്തണം പ്രേ അല്ലോ അതിനകത്തൊരു മർമ്മം ദൈവം അടക്കി വെച്ചിരിക്കുക ഇപ്പോൾ തൂൺ എവിടെയാണ് നിൽക്കുന്നത് മണ്ണിലാണ് നിൽക്കുന്നത് മണ്ണിലാണ് നിൽക്കുന്നത് മണ്ണിലാണോ എന്ന് ചോദിച്ചാൽ മണ്ണിലല്ല ഭൂമിയിലാണ് നിൽക്കുന്നതെങ്കിലും എവിടെ നിൽക്കുന്നത് മണ്ണിൽ അവൻ്റെ പാദം തൊട്ടിട്ടില്ല മണ്ണിൽ എന്ത് ചെയ്തിട്ടില്ല പാദം പതിഞ്ഞിട്ടില്ല എന്നതുപോലെ വീണ്ടെടുക്ക ഇത് ഇതെവിടെയാണ് നിൽക്കുന്നത് പ്രാകാരത്തിൻ്റെ തൂണ് ഇനി ഞാനൊരു കാര്യം നിങ്ങൾക്ക് പറയാം ഈ പ്രാകാരത്ത് പ്രാകാരം വിശുദ്ധ സ്ഥലം അതിവിശുദ്ധ സ്ഥലം ഈ മൂന്നിനും മൂന്നിനും മൂന്നാത്മീക തലങ്ങളുണ്ട് പ്രാകാരം ഭൂമിക്ക് നിഴലാണ് ഈ ഭൂമിക്ക് നിഴലാണ് ഇതിൻ്റെ അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാകുമെന്ന് ചോദിച്ചാൽ ഈ പ്രാകാരത്തിൽ എല്ലാ ആളുകൾക്കും വരാം ഈ പ്രാകാരത്തിലാണ് യാഗം നടക്കുന്നത് അപ്പോൾ പ്രാകാരത്തിൽ പുരോഹിതന്മാർക്ക് വരാം പാപം ചെയ്ത ആളിനെ യാഗം കഴിച്ച് പാപ പരിഹാരം നേടാൻ ഇവിടെ വരാം പക്ഷേ ഈ പാവ സാധാരണ ജനത്തിന് ഇവിടെ വരെ ഈ പ്രാകാരം വരെ വരാൻ അവകാശമുള്ളൂ അതിനകത്തോട്ട് കയറാൻ അതായത് ഇതിൻ്റെ ഈ വിശുദ്ധ സ്ഥലത്തും അതിവിശുദ്ധ സ്ഥലത്തും കയറാൻ അനുവാദമില്ല വിശുദ്ധ സ്ഥലത്ത് ആർക്ക് കയറാമെന്ന് ചോദിച്ചാൽ അതത് ആഴ്ചവട്ടത്തിൽ അവൻ ഇവിടെ വന്ന് ശുശ്രൂഷ ചെയ്യാൻ അനുവദിക്കപ്പെട്ടിരിക്കുന്ന പുരോഹിതന്മാർക്ക് അവരുടെ പാപരിഹാരത്തിന് യാഗം കഴിച്ചതിന് ശേഷം ഇതിനകത്ത് കയറി ശുശ്രൂഷ ചെയ്യാം ഇത് ഇവർക്ക് ഇവിടം കഴിഞ്ഞിട്ട് ഈ വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുന്നവർക്ക് ഇതിനകം കഴിഞ്ഞിട്ട് അതിവിശുദ്ധ സ്ഥലത്തോട്ട് പോകാൻ പോലും അനുവാദമില്ല ഈ ഈ അതിവിശുദ്ധ സ്ഥലത്ത് പുരോഹിതന്മാരുടെ തലവനായ മഹാ ആണ്ടിൽ ഒരിക്കൽ മാത്രം പ്രവേശിക്കാൻ മാത്രമേ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കാനേ അധികാരമുള്ളൂ അവകാശമുള്ളൂ അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ പ്രാകാരത്തിൽ പാപിക്ക് വരാം പാപപരിഹാരം പ്രാപിച്ചവന് വരാം പുരോഹിതന് വരാം എല്ലാവർക്കും വരാൻ ഉള്ള സ്ഥലമാണ് പ്രാകാരം അപ്പം ഈ പ്രാകാരം എന്തിനു നിഴലാണെന്ന് ചോദിച്ചാൽ പ്രാകാരം നമ്മൾ നിൽക്കുന്ന നമ്മൾ അധിവസിക്കുന്ന ഭൂമിക്ക് നിഴലാണ് എങ്ങനെ ഈ ഭൂമിയിൽ നമുക്ക് എല്ലാവർക്കും വരാം പാപിക്ക് വരാം പാപ പരിഹാരം പ്രാപിച്ചവന് വരാം പുരോഗതിന് വരാം അതിവിശുദ്ധന് വരാം വിശുദ്ധന്മാർക്ക് വരാം അതിപരിശുദ്ധൻ എല്ലാവർക്കും നിൽക്കാൻ ഇവിടെ നിന്നേ പറ്റൂ പക്ഷേ ഇവിടെ വിശുദ്ധന്മാർക്ക് പ്രവേശിക്കാനുള്ളതാണ് ആമന അതിപരിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതന് മാത്രം പ്രവേശിക്കാനുള്ളതാണ് അതുകൊണ്ട് പ്രാകാരം ഭൂമിക്ക് സദൃശ്യമാണ് ഭൂമിക്ക് നിഴലാണ് വിശുദ്ധ സ്ഥലം സ്വർഗത്തിന് നിഴലാണ് വിശുദ്ധ സ്ഥലം സ്വർഗാദി സ്വർഗത്തിന് നിഴലാണ് വേദപുസ്തകം പറയുന്നു ആ മീൻ പൗലോസ് പറയുന്നു ഞാൻ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു ഇല്ലേ ആമീൻ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പറയുന്നു അവൻ സ്വർഗത്തിലും സ്വർഗാദി സ്വർഗ്ഗത്തിലും അടങ്ങാത്ത എന്ന് വായിക്കുന്നു അങ്ങനെങ്കിൽ ആമ സ്വർഗവുമുണ്ട് ഈ ഭൂമിക്ക് മുകളിൽ സ്വർഗവുമുണ്ട് സ്വർഗ അതിസ്വർഗ്ഗവും ഉണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ മൂന്ന് ഭാഗത്തിന് മൂന്ന് മൂന്ന് പൊരുളുകളുണ്ട് മൂന്ന് നിഴലുകളുണ്ട് മൂന്ന് പൊരുളുകളുമുണ്ട് അങ്ങനെങ്കിൽ ഈ പ്രാകാരം ഏതെങ്കിലും ചോദിച്ചാൽ ആമൻ ഭൂമിക്ക് നമ്മളിപ്പോൾ അധിവസിക്കുന്ന ഈ ഭൂമിക്ക് നിഴലാണ് ഇവിടെ കുറച്ച് ഇവിടെ ഈ ഭൂമിയിൽ നിൽക്കാതെ ഒരുത്തനും അവൻ അകത്ത് കയറാം ആ പ്രവേശനം അപ്പോൾ ഈ തൂണിനെ എവിടെ നിർത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ വീണ്ടെടുക്കപ്പെട്ട വിശ്വാസം എവിടെ നിർത്തിയിരിക്കുന്നത് ഈ ഭൂമി തന്നെയാണ് പ്രവേശനം സമയമാകും വരെ ദൈവം ഈ ഭൂമിയിൽ നമ്മളെ നിർത്തിയിരിക്കുന്നു അപ്പോൾ വീണ്ടെടുക്കപ്പെട്ട വിശ്വാസിയെ ഈ മണ്ണിലാണ് നിർത്തി നിർത്തിയിരിക്കുന്നത് ഈ പ്രാകാരമാകുന്ന ഭൂമിയിൽ നമ്മളെ ഒരു നിശ്ചിത കാലത്തേക്ക് വേണ്ടി നിർത്തിയിരിക്കുകയാണ് ആ നിർത്തിയിരിക്കുന്ന കാലത്ത് നമ്മളിവിടെ നിന്നേ പറ്റൂ അപ്പോൾ എവിടെ നിൽക്കണമെന്ന് വെച്ചാൽ ഇനി നിങ്ങളെ വീണ്ടെടുക്കപ്പെട്ട ഹതിരമരം ആകെ ഹതിരമരം വീണ്ടെടുക്കപ്പെട്ട വിശ്വാസി നീ ഭൂമിയിലാണ് നിൽക്കുന്നതെങ്കിലും ഈ മണ്ണുമായിട്ട് നിനക്കിനി ബന്ധം പാടില്ല മണ്ണുമായിട്ട് ബന്ധം സ്ഥാപിച്ചാൽ നീ മണ്ണിൻ്റെ ബലം കായ്ക്കും അതുകൊണ്ട് മണ്ണുമായിട്ട് ബന്ധം വരാതിരിക്കേണ്ടതിന് താമരത്തിനകത്ത് നിർത്തി അപ്പം വീണ്ടെടുക്കപ്പെട്ട വിശ്വാസി ക്രിസ്തുവാകുന്ന താമരത്തിനകത്ത് നിൽക്കണം ഇത് നമ്മുടെ വേർപാട് ജീവിതത്തെയാണ് കാണിക്കുന്നത് നമുക്കും നമുക്കും ക്രിസ്തുവിനും തമ്മിൽ ഒരു വേർപെട്ട നമുക്ക് ലോകത്തിനും തമ്മിൽ വീണ്ടെടുക്കപ്പെട്ട വിശ്വാസിക്കും ലോകത്തിനും തമ്മിൽ ഒരു വേർപെട്ട ബന്ധം ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഇവിടെ നമ്മൾ തൂണിൻ്റെ താമ്ര ചുവടുകളെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കുന്നത് താമരത്തിൻ്റെ ചുവട് ക്രിസ്തുവിന് നല്ലതാണെന്ന് പറഞ്ഞു നമ്മൾ ഭൂമിയിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ആ ഭൂമിയുടെ ഭൂമിയിലാണ് നമ്മൾ നിൽക്കുന്നത് താമര ചുവടിൽ തന്നെ നമ്മൾ നിലകൊള്ളാനുള്ളത് അതായത് ക്രിസ്തുവിന് നിലകൊള്ളണം അപ്പോൾ ഇത് വേ ദൈവമക്കളുമായിട്ടുള്ളൊരു വേർപാടിൻ്റെതാണെന്ന് ഞാൻ ഓർപ്പിച്ചല്ലോ വേദപുസ്തകത്തിൽ കുരിന്തരക്ക് എഴുതിയ രണ്ടാം ലേഖനം ആറാം അധ്യായം പതിനാല് മുതലുള്ള ചില വാക്യങ്ങളൊന്ന് വായിച്ച് കുരിന്തരക്കെഴുതിയ രണ്ടാം ലേഖനം ആറാം അധ്യായം പതിനാല് മുതലുള്ള ചില വാക്യങ്ങൾ ഒന്ന് വായിച്ച് ദൈവം ആ അവിശ്വാസികളോട് ഇണയില്ലാപ്പണ കൂടരുത് ആ നീതിക്കും അപ്പം നോക്കണം അവിശ്വാസി അധർമ്മം ചെയ്യുന്നു അതുകൊണ്ട് അധർമ്മ അധർമ്മം ചെയ്യുന്നവരുമായിട്ട് നിങ്ങൾക്ക് ബന്ധമില്ല ബന്ധം പാടില്ല നമ്മൾ ധർമ്മം ചെയ്യുന്ന ധാർമ്മികതയിൽ നിൽക്കേണ്ടവരാണ് എന്നാണത് കാണിക്കുന്നത് അതാണ് വേർപാട് പാപസംബന്ധമായ കാര്യങ്ങളെ വിട്ട് വേർ വരിക വായിച്ചോളൂ ആ ഓഹരി ആ നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ ഞാൻ അവിടെ വളരെ വ്യക്തമായിട്ട് പറയും നമുക്കൊരു പാപസംബന്ധമായ ജീവിതവുമായിട്ട് പാപത്തിൽ മുഴുകി ആളുകളുമായിട്ടുള്ള ആ ആ സമ്പർക്കത്തിൽ നിന്ന് മാറണം വേറിട്ട് ജീവിക്കണമെന്ന വേദപുസ്തകം നമ്മളെ രേഖപ്പെടുത്തുന്നു യാക്കോബിൻ്റെ ലേഖനം യാക്കോബിൻ്റെ ലേഖനം നാലാം അധ്യയന നാലാം വാക്യവും ഒന്ന് യോഗൻ ഞാൻ രണ്ടിൻ്റെ പതിനഞ്ചും വളരെ വ്യക്തമായിട്ട് നമുക്കത് രേഖപ്പെടുത്തുന്നു യാക്കോബിൻ്റെ ലേഖനം നാലേ നാല് ഒന്ന് യോഗൻ ആ ആ ലോകത്തെ സ്നേഹിക്കുക ഈ ലോ ഈ പ്രപഞ്ചത്തിൻ്റെ ലൗകികമായ കാര്യങ്ങളെ സ്നേഹിച്ച് അതിൽ പറ്റി ജീവിക്കുന്ന ആളുകളെ ആമൻ അങ്ങനെ ഒരു വിശ്വാസി ഉണ്ടോ നിനക്ക് നീ ദൈവത്തിൻ്റെ ശത്രുവാണ് നിനക്ക് ആമൻ നീ സഭയ്ക്കകത്തായിരിക്കാം കൂട്ടായ്മയിൽ അംഗമായിരിക്കാം അങ്ങനെയുള്ള ഒത്തിയാദി കാര്യങ്ങളൊക്കെ പറയാനുണ്ടാകാം പക്ഷേ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നീ ശത്രുവാണ് ഞാനും നിങ്ങൾ അങ്ങനെയാണ് ജീവിക്കുന്നത് നമ്മൾ ശത്രുവാണ് വായിച്ചു ഒന്ന് യോഹനാൻ്റെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു യോഹനാൻ്റെ ആ ആ പുറസോ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും നിങ്ങൾ സ്നേഹിക്കരുത് അങ്ങനെ ഒരുത്തർ സ്നേഹിക്കുന്നു എങ്കിൽ അങ്ങനെ ഉള്ള ഒരുവൻ്റെ ഉള്ളിൽ ദൈവത്തിനോടുള്ള സ്നേഹമില്ല പ്രീഷർ വളരെ വ്യക്തമായി ഞാനല്ല നമ്മളെ പഠിപ്പിക്കുന്നു നമ്മുടെ സ്നേഹങ്ങളെല്ലാം എവിടെയാണ് നിൽക്കുന്നത് യേശു ക്രിസ്തുവിലാണോ അത് ലോകത്തിലാണോ സഭ ജനം വീണ്ടെടുക്കപ്പെട്ട ജനം ക്രമേണ ക്രമേണ കാലം കഴിയും തോറും ദൈവത്തോടുള്ള സ്നേഹം എല്ലാം ആമ കുറഞ്ഞു 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 ആമ ഭൂമിയിലുള്ള സ്നേഹത്തിൽ ആമന് ആമൻ ലയിച്ച് 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 പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു ഈ ദിവസങ്ങളിൽ അങ്ങനെ ലോകത്തെ സ്നേഹിക്കുന്ന ഒരുവനിൽ ദൈവസ്നേഹമില്ല ആമൻ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയില്ല അവനു ആമൻ ദൈവം തമ്മിൽ ശത്രുക്കളാണ് ശത്രുതയിലാണ് ജീവിക്കുന്നത് എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു ആകയാൽ ഈ ഈ താമ്രത്തിൻ്റെ ചുവട് നമ്മളെ കാണിക്കുന്ന പറയുന്ന ഒരു സന്ദേശമുണ്ട് വീണ്ടെടുക്കപ്പെട്ട വിശ്വാസി ക്രിസ്തുവാകുന്ന താമരത്തിനകത്ത് വേർ ജീവിക്കണം അപ്പോസ്തിന് നമ്മുടെ ആമെ പുതിയ നിയമത്തിൽ ആമെ പഴയ നിയമത്തിൻ്റെ അടിസ്ഥാന ഉപദേശം എന്ന് പറയുന്നത് പത്ത് കൽപ്പനകളാണ് പുതിയ നിയമത്തിലെ ആമന് അടിസ്ഥാന ഉപദേശങ്ങൾ എന്ന് പറയുന്നത് ഏഴ് അടിസ്ഥാന അപ്പോസ്തോലിക അടിസ്ഥാന ഉപദേശങ്ങളാണ് ആ ഏഴ് അപ്പോസ്തോലിക ഉപദേശങ്ങളിലെ അതിപ്രധാനമായ ഉപദേശമാണ് വേർപാട് എന്നുള്ളത് ഒരു കാലഘട്ടം വരെ ആമു ശുശൂഷകന്മാർ ഹോരഹോരം പ്രസംഗിച്ചു ആമ ജനങ്ങളോട് വേർപെട്ട് ജീവിക്കണം വേർപെട്ട് ജീവിക്കണം വേർപാടിനെ പറ്റി ഹോരഹോരം പ്രസംഗിച്ചു ആമൻ ജനം വേർപെട്ട് ജീവിച്ചു ഇപ്പോൾ ആമൻ ആ പ്രസംഗങ്ങളൊക്കെ വേർപാടെന്നുള്ള ആശയങ്ങൾ വേർപാടെന്നുള്ള ഉപദേശങ്ങളൊക്കെ ക്രമേണ ക്രമേണ ചുരുങ്ങി 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 വന്നിരിക്കുന്നു ഇഷ്ടമുള്ളതുപോലെ ഒക്കെ ജീവിക്കാം എന്നുള്ള നിലയിലേക്ക് വേർപാടിനെ കുറിച്ച് പറഞ്ഞാൽ ജനത്തിന് ഇഷ്ടപ്പെടില്ല അപ്പം അതുകൊണ്ട് തന്നെ ആമ ആമ ശുശ്രൂഷക്കാർ ആമ ജനത്തിൻ്റെ വെറുപ്പേറ്റ് വാങ്ങേണ്ടി വരുന്നു അതുകൊണ്ട് ശുശ്രൂഷക്കാരിൽ പലരും ചിന്തിക്കുന്നു ഞാനെന്തിനാ വെറുതെ ആമ ജനത്തിൻ്റെ വെറുപ്പേറ്റ് വാങ്ങുന്ന ആമേ ഓർത്തിട്ടാകാം പല ശുശ്രൂഷകരും ആമ വേർപാടെന്നുള്ള അനുഭവം ആമ ആമ ആ ഉപദേശങ്ങൾ തന്നെ പാടെ കുറഞ്ഞു പോവുകയാണ് ഒരു കാര്യം പറയാം വേർപാടില്ലെങ്കിൽ വേർപാട് എന്ന് പോവുകയാണെങ്കിൽ ആമ വേദപുസ്തകം പറയുന്നു ആമ നിനക്ക് വിശ്വാസിയെന്നോ ദൈവമെന്നോ അവകാശപ്പെടാനേ കഴിയൂ പക്ഷേ ദൈവത്തിനൊന്നും ആമേ നമുക്ക് തമ്മിൽ ശത്രുതയുണ്ടാകും അതുകൊണ്ട് ഈ ഈ തിരുവഴുത്ത് നമ്മളെ കാണിക്കുന്നത് ഈ താമര ചുവട് നമ്മളോട് പറയുന്ന ഒരു സന്ദേശം നീ ലോകത്തിലാണെങ്കിലും ലോകത്തിലാണ് നമ്മൾ ലോകത്തിൽ നിന്നേ പറ്റുകയുള്ളൂ കുറച്ച് നാളത്തേക്ക് കാരണം ദൈവം നമ്മളെ ആക്കി വച്ചിരിക്കുന്നു അപ്പോൾ ആ ദൈവത്തിൻ്റെ തൂണെന്നുള്ള പദവി അലങ്കരിച്ച് തൂണെന്നുള്ള ഉത്തരവാദിത്തം കടമകൾ നിറവേറ്റിയിട്ട് നമ്മളെ ദൈവം എടുത്ത് കൊണ്ടുപോകും കൊണ്ടുപോകുന്നത് വരെ ദൈവത്തിൻ്റെ കാലത്തിൻ്റെ സമ്പൂർണ്ണത വരെ നമുക്ക് തന്നിരിക്കുന്ന ആയിഷ്കാലം വരെ അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ് വരെ ഈ ഇവിടെ ഈ ഭൂമിയിൽ നിന്നേ പറ്റൂ അപ്പോൾ ഈ പ്രാകാരമാകുന്ന ഭൂമിയിൽ നിൽക്കുന്ന നമുക്ക് നിൽക്കാനൊരു അടിസ്ഥാനമുണ്ട് ക്രിസ്തു എന്ന താമ്രച്ചുവട് അതിനകത്ത് നിൽക്കണം എന്നാണ് ഈ താമര ചുവട് അതിനകത്ത് മറബൊരുളായി എഴുതിക്കണം പഴയ നിയമത്തിൽ നിയമത്തിലൊന്നും എഴുതി വെച്ചിട്ടില്ല പക്ഷേ വേദപുസ്തകം പറയുന്നു ന്യായപ്രമാണവും ആലയവും അതിലെ ഉപകരണങ്ങളുമൊക്കെ എന്താണ് നിഴലാണ് സാക്ഷാത് പൊരുൾ ഏതാണെന്ന് ചോദിച്ചാൽ പുതിയ നിയമത്തിനകത്താണ് നിറവേറേണ്ടത് അങ്ങനെയെങ്കിൽ തിരുവരുത്തു പറയുന്നു തൂണുകളായി എണ്ണപ്പെട്ട ആമ ആമ കേഭാവം യോഹനാനും എന്നൊക്കെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നുവെങ്കിൽ തീർച്ചയായും വീണ്ടെടുക്കപ്പെട്ട വിശ്വാസി തൂണാണ് ആ തൂണ് ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിന്മേൽ താമരത്തിന്മേലാണ് നിൽക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവാകുന്ന ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളിൽ നിൽക്കുക എന്നുള്ളതാണ് അല്ലാതെ അതാണ് അതിൻ്റെ അർത്ഥം ആകയാൾ നമുക്ക് ആ ഭാഗം ഇതിൽ മറ്റൊരു സന്ദേശം തന്നെ ആ മെത്തുകൊണ്ട് ഈ താമര ചുവടുണ്ട് വേറൊരു സന്ദേശം താമര ചുവട് പറ നൽകുന്ന ഒരു സന്ദേശമുണ്ട് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ താമ്ര ചുവട് വേറൊരു സന്ദേശം നൽകുന്നു ഒരു സന്ദേശം നൽകുന്നു ഈ ഈ ചുവട് ഈ താമര ചുവടിലാണ് നിർത്തിയിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ മേഘം വിടുന്ന് സഞ്ചരിക്കുമ്പോൾ മേഘം സഞ്ചരിക്കുന്നത് എപ്പോഴാണെന്ന് പറയില്ല ബാക്കി പല കാര്യങ്ങളും പിന്നെ മോശയോടും അഹരനോടും പറയുമെങ്കിലും ഈ മേഘം എപ്പോൾ ഇവിടുന്ന് സഞ്ചരിക്കുമെന്ന് യാതൊരു മുന്നറിയിപ്പുമില്ല മനസ്സിലാകുന്നവർക്ക് ആശ്വാസം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരിൽ നിങ്ങൾ ഈ സന്ദേശം ഈ മീഡിയ വഴി തന്നെ കേൾക്കുമ്പോൾ നിങ്ങൾക്കതിനകത്തുനിന്ന് എന്ത് ഗ്രഹിക്കുമെന്ന് എനിക്കറിയില്ല ഒരു സന്ദേശം നിങ്ങളുടെ അകത്ത് വരട്ടെ ആത്മാവിൻ്റെ ഒരു ഒരു ദൂത് അതിനകത്ത് കിടപ്പുണ്ട് ഈ മേഘം ഇവിടുന്ന് സഞ്ചരിക്കുന്ന ചിലപ്പോൾ രാത്രിയായിരിക്കാം ചിലപ്പോൾ പകലായിരിക്കാം ചിലപ്പോൾ രാവിലെ ആയിരിക്കാം ചിലപ്പോൾ വൈകിട്ടായിരിക്കാം അതിൻ്റെ സമയം മുന്നമേ കൂട്ടി അറിയിക്കൽ ഈ മേഘം സഞ്ചരിക്കും പക്ഷേ ഞാനത് മനസ്സിലാക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ മേഘം സഞ്ചരിക്കുന്നുവോ എന്ന് ഇത് ഇത് നിരീക്ഷിക്കാൻ ഇവിടെ പുരോഹിതന്മാരുണ്ട് കാഹളം കാഹളമേൽപ്പിച്ചിരിക്കുന്ന പുരോഹിതന്മാരുണ്ട് രണ്ടാമത്തെ കാര്യം പുരോഹിതന്മാർ മാത്രമല്ല ഇത് നിരീക്ഷിക്കുന്നത് ഇവിടെ താമസിക്കുന്ന ഈ കൂടാരവാസികൾ ഇതിന് ചുറ്റും താമസിക്കുന്ന പന്ത്രണ്ട് ഗോത്രത്തിലുമുള്ള ആളുകൾ അതിൻ്റെ ചുറ്റുമുണ്ട് അവരുടെ ഊണിലും ഉറക്കത്തിലും ഊണിലും ഉറക്കത്തിലും എന്തായിരിക്കും ഈ ഈ മേഘം പൊങ്ങുന്നുണ്ടോ എന്ന് അവർ ശ്രദ്ധിക്കും രണ്ടാമത് കകളം ധനിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കും കാകളത്തെക്കാൾ അതിപ്രധാനമായിട്ട് അവർ ശ്രദ്ധിക്കുന്നത് ഇവരുടെ ഈ മേഘം സഞ്ചരിക്കുന്നുവോ എന്നാണ് എന്താ അത് നമ്മളെ കാണിക്കുന്നത് എന്താ കർത്താവ് അവിടെ പറയാത്തത് എന്താ ഞാൻ ഇന്ന ഇന്ന ദിവസം ഇത്ര മണിക്ക് ഇവിടുന്ന് കൂടാ മേഘം പോകും നിങ്ങളുടെ ആൾക്കാരോട് മുന്നേമേ പറ എല്ലാം ഒന്ന് പറക്കി റെഡിയായി കെട്ടിപ്പറക്കിയൊക്കെ വെച്ചുകൊണ്ടിരിക്കാൻ ഒന്ന് ഒന്ന് പറ പറഞ്ഞ സൗകര്യം അല്ലേ എന്നാലും ചെയ്യാതെ എന്ത് എന്ന് ചോദിച്ചാൽ ഈ കൂടാരവാസികളെല്ലാം തന്നെ എപ്പോഴും അവർ യാത്ര ആയതുകൊണ്ട് ഇവിടെ അതിപ്രധാനപ്പെട്ട സാധനങ്ങളൊക്കെ ഇവർ കെട്ടി പാക്ക് ചെയ്ത് വെച്ചിരിക്കും പാക്ക് ചെയ്ത് വെച്ചിരിക്കും എന്താണെന്ന് വെച്ചാൽ എപ്പോഴാണ് മേഘം പോങ്ങുന്നതെന്ന് അറിയാൻ പറ്റിയില്ല അതുകൊണ്ടൊരു യാത്ര പുറപ്പെടാനുള്ള ഒരു കൂടെ അവരിതിന് പാക്ക് ചെയ്ത് വെച്ചിരിക്കും ബാക്കി സാധനം കൊണ്ട് അവിടെ കൂടെ ടെൻ്റടിച്ചിരിക്കുന്നതിൻ്റെ ആമയ തുണിയുണ്ട് ബാക്കി സാധനം കൊണ്ട് അവിടെ പാത്രങ്ങളുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഇവർ പുറപ്പെടണമെന്നുള്ളത് മേഘം പുറപ്പെട്ട ഉടനെ മേഘത്തിൻ്റെ തൊട്ട് പുറകിലായിട്ട് മഹാപുരോഹിതൻ പെട്ടകൻ ചുമക്കുന്നവർ ആമ പുരോഹിതന്മാർ പിന്നെ ആ പെട്ടകത്തിൻ്റെ ഉപകരണം ചുമക്കുന്നവർ ഇവരെല്ലാവരും കൂടെ മേഘത്തിൻ്റെ തൊട്ട് ആമയ സാന്നിധ്യത്തിൽ അവർ യാത്ര ചെയ്യും അവരിൽ നിന്ന് കുറേ മാറി ഈ ഈ ബാക്കിയുള്ളവരെല്ലാം യാത്ര ചെയ്യും അപ്പോൾ ഈ മേഘം പുറപ്പെടുക പുറപ്പെടാൻ പുറപ്പെടുമ്പോൾ സംഖ്യാപുസ്തകം പത്താമത്തെ ആവുമ്പോൾ രണ്ടാം വാക്യത്തിൽ വായി വായിക്കുന്നു അവിടെ നിങ്ങളിപ്പോൾ വായിക്കണമെന്ന് നിർബന്ധമില്ല അവിടെ പറയുന്നു മേഘം പുറപ്പെടുമ്പോൾ കാഹളം നീട്ടി ഊതും പുറപ്പെടാനുള്ള ശബ്ദം സിഗ്നൽ കൊടുക്കും സിഗ്നൽ കൊടുത്താൽ ഉടനെ ഇവർ പുറപ്പെടും അപ്പോൾ ഇതിൻ്റെ വേറൊരു തലം ഞാൻ പറയാം പുറപ്പെടുമ്പോൾ ഈ പാദത്തിൽ നിൽക്കുന്ന അപ്പോൾ ഈ മേഘം പുറപ്പെടുന്നു എന്ന് ഇവരെപ്പോഴും അവരെന്ത് ജോലിയിലേർപ്പെട്ടിരുന്നാലും അവരുടെ ഒരു ശ്രദ്ധ എവിടെ ആയിരിക്കും മേഘത്തിലായിരിക്കും മേഘം പുറപ്പെടുന്നുണ്ടോ മേഘം പുറപ്പെടുന്നുണ്ടോ ഇപ്പം നമ്മൾ ഞാനൊരു എക്സാമ്പിൾ പറയാറുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാ അമ്മമാരുടെയും കാര്യമൊന്നും എനിക്കറിയില്ല പ്രീസു നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ അവർ കളിച്ച് അവർ ഇങ്ങനെ വികൃതികളൊക്കെ കാണിച്ച് നടക്കുന്ന സമയത്ത് ഈ അമ്മമാർ അടുക്കളയിലോ വേറെ എവിടെയെങ്കിലും ജോലിയിലാണെങ്കിലും ഈ കുട്ടി എപ്പോഴും ഈ ഒരു ശ്രദ്ധ എവിടെ ആയിരിക്കും എൻ്റെ കുഞ്ഞിൻ്റെ ശബ്ദം എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ എൻ്റെ ശ്രവണ പരിധിയിൽ നിന്ന് എൻ്റെ കുട്ടി മാറിപ്പോയിട്ടുണ്ടോ എന്നുള്ള ഒരു 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 ശ്രദ്ധ ഒരു ചിന്ത ആ അമ്മയെ ഭരിച്ചുകൊണ്ടേയിരിക്കും ശരിയാണോ അല്ലേ ആണ് അതുപോലെ ഇസ്രായേൽ ജനം എപ്പോഴും പുരോഹിതന്മാരും ഇസ്രാ സാമാന്യ ജനവും എപ്പോഴും അവിടെ ജോലികളിൽ വ്യാപൃതരായിരുന്നാലും ഈ മേഘം ഇവിടെ നിന്ന് ഉയരുന്നുണ്ടോ എന്ന് അവർ ശ്രദ്ധിച്ച് മേഘത്തോടൊപ്പം യാത്ര ചെയ്യാൻ മനസ്സൊരുക്കമുള്ളവരായിരിക്കും ആ മതി ഈ മേഘം യാത്ര ചെയ്താൽ ഉടനെ കാവളം ധരിക്കും കാവളം ധനിച്ചാൽ ഉടനെ യാത്ര പുറപ്പെടണം യാത്ര പുറപ്പെടാൻ വേണ്ടിയിട്ട് ഈ സാധനങ്ങളെല്ലാം ഇളക്കി പാക്ക് ചെയ്യുമ്പോൾ തൂണിനെ പാക്ക് ചെയ്യാനുള്ളൊരു എളുപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഈ മ ഈ താമ്ര ചോഴിനകത്ത് തൂണ് നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് വേഗത്തിൽ ഇപ്പോൾ മണ്ണിനകത്താണ് കുഴിച്ചിടുന്നതെങ്കിൽ എന്തു ചെയ്യും മേഘം അങ്ങ് പോകും മേഘം പോയി അവിടെ അടി ആ മതി ഇനി അവിടെ കൂടാരം അടിച്ചാലും ഇവിടുന്നതെല്ലാം ഇളക്കിപ്പറക്കി പോകാനുള്ള സമയം കിട്ടില്ല കുറച്ച് സമയമെടുക്കും ആ മീൻ അതുകൊണ്ട് മേഘം നിൽക്കുന്നിടത്ത് ഉടനെ ഈ കൂടാരം അടിക്കേണ്ടത് ഉള്ളതുകൊണ്ട് അവർ ഈ താമര ചുവടിൽ നിൽക്കുന്ന കൂടാരത്തിന് കൂടാരത്തിൻ്റെ കുറ്റിയെ അല്ലെങ്കിൽ കൂടാരത്തിൻ്റെ തൂണിനെ താമര ചുവടിൽ നിൽക്കുന്നതാകൊണ്ട് അതിനെ ഇളക്കിയെടുക്കാൻ വളരെ വേഗത്തിൽ സാധിക്കും ഇന്ന് ആമ പകൽ ഞാൻ ഈ സന്ദേശം പറയുമ്പോൾ ഇതിനകത്ത് വേറൊരു സന്ദേശം തുണിക്കുന്നുണ്ട് ആമ നമ്മുടെ കർത്താവിൻ്റെ വരവ് ആമ നാളും നാഴികയും അറിയായതുകൊണ്ട് നിങ്ങൾ ഉണർന്നിരിപ്പിൻ കർത്താവിനോട് ശിഷ്യന്മാർ നല്ലതുപോലെ ചോദിച്ച അപ്പോഴെപ്പോഴായിട്ട് ഗുരു അങ്ങയുടെ വരവ് എപ്പോഴാണ് ഒന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ അന്ന് ഒരുങ്ങി ഈ ഈ ഈ ശിഷ്യന്മാരുടെ ഒരു സ്വഭാവം ഞാൻ നിങ്ങളോട് പറയാം അവർ ചോദിച്ചപ്പോൾ ഈ ശിഷ്യന്മാരെ ശിഷ്യന്മാർക്ക് പണ്ട് യേശു തൻ്റെ ശുശ്രൂഷ അവസാനിപ്പിച്ച് പോകുന്ന സമയത്ത് ശുശ്രൂഷ അവസാനിപ്പിക്കാറായി താൻ മരിച്ചടക്കപ്പെട്ട് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ശിഷ്യന്മാർക്ക് ഈ ഓർഡിനേഷൻ കൊടുത്തു ഓർഡിനേഷൻ പ്രാർത്ഥന അപ്പോൾ നമ്മുടെ എൻ്റെ എൻ്റെ ഭാഷയിലാണ് പറയുന്നത് അങ്ങനെ അവിടെ എഴുതിയിട്ടില്ല അപ്പോൾ ഈ ഓർഡിനേഷൻ പ്രാർത്ഥന കൊടുക്കുമ്പോൾ ഇവരെല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട് കർത്താവേ യോഗനയുടെ സുവിശേഷത്തിലാണ് കർത്താവ് ഞാൻ പിതാവെ ഞാൻ അങ്ങിലും അങ് എന്നിലും നാം ഇരുവരും ഒരുവരായിരിക്കുന്നത് പോലെ ഈ പന്ത്രണ്ടെണ്ണവും ആമ തമ്മിൽ തമ്മിൽ ഒന്നാകേണ്ടതിന് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു വേറെ ഒന്നും അപേക്ഷിച്ചില്ല നിങ്ങളെ ഞാൻ പറഞ്ഞൊരു ഇതിൻ്റെ സാരാംശം എന്ന് പറഞ്ഞാൽ ഇവർ അന്ന് ഈ പന്ത്രണ്ടെണ്ണ ഉള്ളതിനെ മേച്ചുകൊണ്ട് കടന്നാൽ കഷ്ടപ്പാട് ദൈവം നമ്മു വരാൻ അപ്പോൾ ഇത് ഈ പാലക്കാ വിരിഞ്ഞതുപോലെ ഐക്യമാണ് ഇരുന്നത് അതുകൊണ്ടാണ് ഇത് പോകാൻ അങ്ങ് പോകാനുള്ള സാധ്യതയല്ല ഇവിടെ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള സാധ്യതയല്ല ആകെക്കൂടെ ഇവർക്ക് ആവശ്യമെന്ന് പറയുന്നത് തമ്മിൽ തമ്മിൽ ഒന്നാണ് ഞാനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ തമ്മിൽ തമ്മിൽ ഒന്നാകേണ്ടതിന് പ്രാർത്ഥിക്കുന്നു അപ്പം ഞാൻ പറഞ്ഞു തന്നൊരു സാരം അതുകൊണ്ടൊക്കെ ആയിരിക്കാം കർത്താവ് അങ്ങയുടെ വരവ് നേരത്തെ ഒന്ന് അറിഞ്ഞെങ്കിൽ ഞങ്ങളെല്ലാം കൂടി ഒന്ന് ഒരു കർത്തമേശയൊക്കെ നടത്തി ഒന്നിച്ച് ഒന്ന് കയ്യുമൊക്കെ കൊടുത്ത് ഒരു സ്നേഹവും മോനൊക്കെ ചെയ്ത് ഒരു ഉപവാസ പ്രാർത്ഥനയൊക്കെ വെച്ച് ഞങ്ങളങ്ങ് ഒന്നായനെ ആയിരുന്നു പറഞ്ഞു ഇനി നീനിയിപ്പോൾ അങ്ങനെ അങ്ങനെ ഒന്നാകണ്ട അവൻ നിങ്ങൾക്ക് ഒന്നായിട്ട് അല്ലാതെ നിങ്ങൾക്ക് ചോദനേന്ദ്രം ഇരിക്കാൻ പറ്റിയില്ലെങ്കിൽ പ്രേസം നിങ്ങൾക്കിപ്പം ഞാൻ വരുന്നതിൻ്റെ കാര്യം ഒന്നും തിന്നണ്ട അത് പിതാവിൻ്റെ നിർണയത്തിലുള്ളതാണ് നാളും നാഴിയും അറിയാണ്ട് നിങ്ങൾ അങ്ങ് ഒരുങ്ങിയിരുന്നു വെച്ചാൽ മതി നാളും നാഴിയും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരൊണ് ഒരൊറ്റ വർണ്ണത്തിന് കിട്ടത്തില്ല കൊണ്ടുപോകാൻ അതുകൊണ്ട് ദൈവം പറഞ്ഞു നാളും നാഴിയാണ് ആമൻ അറിയാതുകൊണ്ട് ഉണർന്നിരിക്കൻ അതുകൊണ്ട് ഭക്തൻ പറഞ്ഞിരിക്കൻ പരിശുദ്ധാത്മാവിൽ രേഖപ്പെടുത്തി എന്താണെന്ന് അറിയാമോ ഈ മേഘം ഇവിടുന്ന് സഞ്ചരിക്കുന്നത് എപ്പോഴാണെന്ന് അറിയാത്തതുപോലെ കർത്താവിൻ്റെ വരവും എപ്പോഴാണെന്ന് നമുക്ക് അറിവില്ല വേദപുസ്തകം പറയുന്നു കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന രൂതൻ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാരണത്തോടും കൂടെ അവൻ മധ്യാകാശത്തിൽ വരും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിച്ചിരിക്കുന്ന നമ്മൾ അവനെ എതിരെ മേഘങ്ങളിൽ എടുക്കപ്പെടും രൂപാന്തരപ്പെടും അപ്പോൾ കർത്താവ് താൻ ഗംഭീര നാളെന്ന് അഴുക അറിയില്ല കർത്താവിൻ്റെ ഗംഭീരനാഥം അപ്പോൾ അവൻ ആര് പോകുമെന്ന് ചോദിച്ചാൽ ക്രിസ്തുവിൽ മരിച്ചവരും മുമ്പേ ക്രിസ്തുവിൽ മരിച്ചവരും പിന്നെ ക്രിസ്തുവിൽ ജീവിക്കുന്നവരും മനസ്സിലാകുന്നവർക്കായി ഞാൻ സ്ത്രോത്രം ചെയ്യുകയാണ് അപ്പോൾ ഈ മേഘം ഇവിടുന്ന് പോകുന്നത് മുന്നറിയിപ്പില്ലാതെ പോകുന്നത് പോലെ കർത്താവിൻ്റെ മടങ്ങി വരവും മുന്നറിയിപ്പില്ലാതെ വരും എന്നറിയിക്കേണ്ടതിനാണ് ഈ മേഘം ഇവിടുന്ന് സഞ്ചരിക്കുന്നതിന് ഒരു ഒരു നാളു നാഴികയും അറിയാത്ത അറിയിക്കാത്തത് രണ്ടാമത്തെ കാര്യം ഈ തൂണിനെ ഈ ഹതിരമലമാകുന്ന തൂണിനെ താമരത്തിനകത്ത് വെക്കാൻ പറഞ്ഞേണ്ട കാര്യം മേഘ ആമ ഈ മേഘ സഞ്ചരിച്ചു തുടങ്ങിയാൽ കാഹളം ധനിച്ചാൽ ഉടനെ ഈ തൂണിനെ അവിടെ നിന്ന് ഇളക്കിയെടുത്ത് ആമ അടുത്ത ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിക്കാൻ കഴിയും അതുപോലെ ആമ ക്രിസ്തു ആമിത് ഇത് ഇത് പഴയ നിയമം ആമൻ നിഴലാണെങ്കിൽ പുതിയ നിയമം പൊരുളാണ് വീണ്ടെടുക്കപ്പെട്ട വിശ്വാസി ക്രിസ്തുവാകുന്ന താമരത്തിനകത്ത് നിന്ന് എങ്കിൽ മാത്രമേ ഈ ദിവസങ്ങളിൽ ആമെ കർത്താവിനെന്ന വരവിൻ്റെ നാളെ നാഴി അറിയായതുകൊണ്ട് ക്രിസ്തുവിൽ മരിച്ചവരും ക്രിസ്തുവിന് ജീവിക്കുന്നവർക്ക് മാത്രമേ പോകാൻ സാധ്യമാകൂ എന്ന തിരുവരുത്തം നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്നതുകൊണ്ട് ആകയാൽ ഈ ആമൻ ജാഗ്രതയോടിനാണ് ഈ താമരച്ചുവട് ദൈവം അവിടെ കൊടുത്തിരിക്കുന്നത് താമരച്ചുവട് ആമന് കർത്താവിൻ്റെ വീണ്ടെടുപ്പുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു നിഴലായിരിക്കുന്നു ആകയാൽ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ എന്നെ നിങ്ങളെയും ആമ ഹദരമരമാകുന്ന എന്നെയും നിങ്ങളെയും വെട്ടി ആമൻ ദൈവത്തിൻ്റെ ആലയത്തിലെ തൂണാക്കി ക്രിസ്തുവിൽ ക്രിസ്തുവിൻ്റെ ഉപദേശമാകുന്ന അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നു ആ ഉപദേശത്തിനകത്ത് നിലനിൽക്കുന്നവന് മാത്രമേ കർത്താവിൻ്റെ വരവിൽ കാൾ കർത്താവിനോടൊപ്പം യാത്ര ചെയ്യാൻ സാധിക്കൂ എന്നുള്ളതാണ് പഴയ നിയമത്തിലൂടെ പുതിയ നിയമത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന സന്ദേശം ആകയാൽ ആ സന്ദേശത്തിൽ നിലനിന്ന് കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിപ്പാൻ കർത്താവ് നമ്മളെ പ്രാപ്തരാക്കട്ടെ ഈ തൂണ് എന്നുള്ള വിഷയത്തിന്റെ ഒരു ഭാഗം നമുക്ക് ഇന്ന് ചിന്തിപ്പാനിടയായി ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ചവട്ടത്തിൽ നമുക്ക് ഇതിൻ്റെ തൂണിന്റെ തുടർന്നുള്ള ചില ഭാഗങ്ങളോട് ചിന്തിപ്പാൻ ആമേ കർത്താവ് നമ്മളെ പ്രാപ്തരാക്കും കർത്താവിന്റെ വരവ് താമസിച്ചാൽ ആ ഭാഗങ്ങൾ നമുക്ക് ചിന്തിപ്പാനിടയാകട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഇത്രയും സമയം ശ്രമിച്ച എല്ലാവർക്കൊരിക്കൽ കൂടെ എൻ്റെ ഹൃദയംഗമായ നന്ദി അർപ്പിച്ച് ഒരു തൂണ പദവിയിൽ നിലനിൽക്കുവാൻ ദൈവം നമ്മളെ പ്രാപ്തരാക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ പുരാം കുറിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ